So hi guys, this is Fawaz Ziani back on live. അപ്പം പറഞ്ഞ പോലെ വീണ്ടും എല്ലാവരും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നുകൂടിയും ലൈവിൽ വരാനൊക്കെ വേണ്ടിയിട്ട്. സോ അങ്ങനെ അഗെയിൻ ഞാൻ ലൈവിൽ വന്നിരിക്കുകയാണ്. സോ ഹായ് ഹായ് സൂര്യ സൂര്യ, ഹായ് സ്റ്റാൻലി. എല്ലാവരും ഇപ്പോൾ കുടുംബ വിളക്കിൻ്റെ സമയമാണ്. സോ നിങ്ങൾ രണ്ടും കൂടിയും ഈക്വൽ ചെയ്ത് കാണാൻ ശ്രമിക്കുക. എന്തൊക്കെയുണ്ട് പിന്നെ എല്ലാവരുടെ വിശേഷം? ഫസ്റ്റ് ഓഫ് ഓൾ എ വെരി ഗുഡ് ഈവനിങ് ടു ഓൾ. അതുപോലെ തന്നെ വീണ്ടും എന്നെ ലാസ്റ്റ് ടൈം ലൈവിൽ വന്നപ്പോൾ ഒരുപാട് നമ്മൾ ഇൻട്രാക്ട് ചെയ്തു, ഒരുപാട് പേര് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും വരണം എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മുടെ ആ സമയം വന്നിരിക്കുകയാണ്. സോ ഗൈസ് ടെൽ മീ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? നസീർ, ഹായ് നസീർ. മാലു മല്ലോസ്, ഹലോ ഹായ്. എവിടെയാണ് എല്ലാവരുടെയും പ്ലേസസ് ഒക്കെ? ഞാനിവിടെ കാലിക്കറ്റിലാണ്. കാലിക്കറ്റിൽ അറിയോ, ആരൊക്കെങ്കിലും കാലിക്കറ്റിലൊക്കെ വന്നിട്ടുണ്ടോ? അപ്പം നമുക്ക് എക്സാക്ട് 1 hour നമുക്ക് ഇതിന് അനുവദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് എൻ്റെ വിശേഷങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് സന്തോഷമായിട്ട് പിരിയാം. വിജയൻ, പാട്ടൊക്കെ പാടാം. ഇപ്പം നമ്മൾ കുറച്ച് ഇൻട്രാക്റ്റൊക്കെ ചെയ്യാമല്ലോ. നിങ്ങൾ ചോദിക്കും ഉടുമ്പവിളക്കിലെ വിശേഷങ്ങൾ. ഹലോ, സുഖമാണല്ലോ. വേദിക ഡിവോഴ്സ് ചെയ്യുമോ? വേദിക ഡിവോഴ്സ് ചെയ്യണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ വേണ്ടാത്ത ആളെ നമുക്ക് വേണോ? സൂര്യ, ചേട്ടൻ പൊളിയാണ്. താങ്ക്സ് സ്റ്റീഫൻ, ഹായ്. സുഖമാണല്ലോ. എവിടെ കാലിക്കറ്റിലെ ആരൊക്കെയുണ്ട് ഇവിടെ? ഞാൻ ആക്ച്വലി ഇന്നലെയാണ് പെട്ടെന്നായി ലൈവിൽ വരണം എന്നുള്ളൊരു തീരുമാനം. സോ അധികം അങ്ങോട്ട് ആൾക്കാരിലോട്ടൊന്നും അറിയിക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് ഒരുപാട് പേര് അറിഞ്ഞ് ഇതാ ഇപ്പം തന്നെ നമ്മൾ എത്ര 400 അടുത്ത ആൾക്കാരായി. സന്തോഷം. പറയൂ. നഫി മുർഷ കാലിക്കറ്റിലാണല്ലേ, ഓക്കെ ഫൈൻ. ഹായ് റജി, ഹലോ. ക്യാരക്ടർ സൂപ്പർ, താങ്ക്സ് മാലു. ലക്ഷ്മി, വീണ, ഹേക്ക, ഞാൻ കാലിക്കറ്റാണ്. ഓക്കെ രതുൽ, എന്തുണ്ട് അശ്വതി, ആയി എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും എവിടെയാണ് കാലിക്കറ്റിൽ? പിന്നെന്തൊക്കെയാണ് നിങ്ങളുടെ വാട്സ് അപ്പ്? എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? സീരിയല് എല്ലാവരും റെഗുലറായിട്ട് കാണാറുണ്ടെന്ന് ഈ പറഞ്ഞ കമൻസ് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് നമ്മൾ എല്ലാവരും ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നൊരു സീനായിരുന്നു, ലൈക്ക് നമ്മളെ വേദിയൊക്കെ ഒരു അടിവെച്ച് കൊടുക്കുന്നത്. അതിന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു, വേദിയെ എപ്പോഴാണ് അടി കൊടുക്കുന്നത് അടി കൊടുക്കുന്നതെന്ന്. അപ്പം വേദിക്ക് അടി കൊടുത്തപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ട് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു. ഹായ് റോഷി, അപ്പം അതെല്ലാവർക്കും ഇഷ്ടമായിന്ന് മനസ്സിലായി. ചേട്ടൻ ചുമ്മാ പോയതാണോ? ഞാൻ എവിടെ പോയത്? ഇന്ന് എവിടെ, ഇന്ന് പുറത്തെവിടെയും പോയതിനെ പറ്റിയാണോ പറയുന്നത്? സിൽവി പിങ്കി, ഹൗ ഡു യു ഫീൽ നൗ? ഐ ഫീൽ, ഐ എം വെരി ഹാപ്പി. ഒരിക്കലും ഡിവോഴ്സ് ചെയ്യരുത്, നോട്ട് ഗുഡ്. അപ്പം നമ്മളെ ഇഷ്ടപ്പെടാത്ത ആളെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മളെ ഇൻസൾട്ടൊക്കെ ചെയ്ത് പോകുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യും? സി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ സ്റ്റോറി ആണെങ്കിലും ലൈഫിലാണെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വിലയൊക്കെ ഉണ്ടല്ലോ. ഹായ് രേഷ്മ, നമ്മുടേതായിട്ടുള്ളൊരു ഡിഗ്നിറ്റി ഉണ്ട്, നമ്മുടേതായിട്ടുള്ള സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമ്മൾ കളഞ്ഞ് ഒളിച്ച് ഒന്നിനും പോകരുത്. അപ്പം ഇപ്പോൾ ടു ബി ഫ്രാങ്ക്, എൻ്റെ റിയൽ ലൈഫിലൊക്കെയാണ് ഇങ്ങനെ സംഭവമെങ്കിൽ ഞാൻ എപ്പോഴും അവരെ ഫ്രീ ആക്കി വിട്ടിട്ടുണ്ടായിരിക്കും. കാരണം അത് നമ്മളുടെ കറക്റ്റ് പ്ലേസ് അല്ല, അല്ലെങ്കിൽ നമ്മളുടെ കറക്റ്റ് സ്ഥലമല്ല എന്നുള്ളത്. നമുക്ക് അക്സെപ്റ്റേഷൻ ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ നിൽക്കരുത്. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അപ്പം ഞാനാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യും.
ഇനി സമ്പത്ത് എന്താ ചെയ്യാന്നുള്ളത് നിങ്ങൾ നമുക്ക് അപ്കമ്മിങ് എപ്പിസോഡ്സിൽ കാണാം. സോ പിന്നെ എന്താണ് നിങ്ങൾക്ക് ആരെയാണ് കുടുംബവിളക്ക് സീരിയലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആരാണ്? പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മുടെ ഹായ് പറയാലോ കൃഷ്ണ സീരിയൽ പ്രേമി അല്ലെങ്കിലും വക്കീലിനെ അമ്പരപ്പിച്ച സീൻ ഇഷ്ടമായി. ഓക്കെ ഫിറോസ്, താങ്ക് യു സോ മച്ച്. അൽഫ ഹായ്, പിങ്കി യുവർ ആക്ടിങ് ഈസ് ഗോയിങ് ഗുഡ്. നല്ല കരുത്തുള്ള കഥാപാത്രം, വീട്ടിൽ എല്ലാവർക്കും ആരാധനയാണ്. ആണോ, താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവരും വന്നിട്ട് ഈ പറഞ്ഞ പോലെ മെസ്സേജ് അയച്ച് റിപ്ലൈ അയക്കുന്നില്ല എന്ന് ഒരുപാട് പേര് പരാതി വരാറുണ്ട്. സി, ഞാൻ ഒരു ആളല്ലേ ഉള്ളൂ, അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ എനിക്കത് യുനോ അത് എല്ലാവരും മെസ്സേജിലോട്ട് എനിക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഞാൻ സമയം കിട്ടുമ്പോൾ ഒക്കെ റിപ്ലൈ അയക്കാം. ഓക്കെ, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇത് തന്നെയാണ്, ഫവാസ് ജയാനി എന്ന്. നിങ്ങൾ അതിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. സുമിത്ര ചേച്ചിയുടെ ലൈഫ് പോയില്ലേ? സുമിത്ര ചേച്ചിയുടെ ലൈഫ്, സി, നമ്മുടെ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഗോഡ് ഇങ്ങോട്ട് പറഞ്ഞേക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പേർപ്പസ് ഉണ്ട് അല്ലേ. നമ്മൾ അതിലോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് ചിലപ്പം ചില വലിയ കുറച്ച് കഴിഞ്ഞ് കൂടുതൽ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ആ ദുഃഖമാണെന്ന് കുട്ടിയാൽ മതി അതൊക്കെ. സുമിത്ര കുറച്ച് കഴിഞ്ഞിട്ട് കൂടുതൽ സന്തോഷിക്കും. സമ്പത്ത്, ഫേവറേറ്റ് ആക്ട്രസ് ഇൻ കുടുംബവിളക്ക്? എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. സി, നമ്മൾ ഇത് നമ്മുടെ കഥാപാത്രം ചെയ്യുന്നത് അല്ലേ, അപ്പം നമ്മളെല്ലാവരും ഇതൊരു ഇറ്റ്സ് ലൈക്ക് എ സാമ്പാർ. എല്ലാവരും കൂടി ചേർന്നുമ്പോഴാണ് ഈ സാമ്പാർ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ്? ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ടാണല്ലോ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പം അതിൽ എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനൊരു കറക്റ്റ് ടേസ്റ്റ് ഇല്ലല്ലോ. അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാവരും നമ്മുടെ ഫാമിലി എല്ലാവരും ഒത്തൊരുമി ചേർന്നിട്ടാണ് നമ്മുടെ ഈ പ്രൊജക്ട് ഇത്ര നന്നായിട്ട് പോകുന്നത്. അപ്പം അതിലെല്ലാവരും നമ്മളെ സംബന്ധിച്ച് അവരുടെ പാർട്ട് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം സുമിത്ര ആണെങ്കിൽ സുമിത്ര അവരുടെ പാർട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കെ കെ മേനോ നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ കൂടെ പുള്ളീനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം സമ്പത്ത് ഞാനേയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. നൂബിൻ, വേദിക, എല്ലാവരും. അപ്പം അത് നമുക്ക് ആരെന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, ഹായ്. പിന്നെന്താണ്, പിന്നെ ഇപ്പൊ സീരിയൽ നടക്കുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. പിന്നെ എന്താണ്, എൻ്റെ ഒരുപാട് പേര് ചോദിക്കുന്നു ആംബിഷൻ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു. ആംബിഷൻ എന്ന് വെച്ചാൽ ഇത് തന്നെ. ഇപ്പം നമ്മളിപ്പം ദൈവം നമ്മളെ ഇത്രത്തോളം എത്തിച്ചു, ഇതിൽ തന്നെ തുടർന്ന് പോകാനും കൂടുതൽ നല്ല നല്ല പ്രൊജക്ട്സ് ഒക്കെ ചെയ്ത് നിങ്ങളൊക്കെ എൻ്റർടൈൻ ചെയ്ത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാനൊക്കെയാണ് എൻ്റെ ആംബിഷൻ, എല്ലാവരും പോലെ തന്നെ. അൽഫ ആണോ, താങ്ക് യു സോ മച്ച്. സിന്ധു, ഹായ് ഹായ്. അദം സിൽവി, വാട്ട്സ് യുവർ ഫാമിലി ഒപ്പീനിയൻ അബൌട്ട് യുവർ ക്യാരക്ടർ? സി, എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ ഫാമിലി എന്നല്ല, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് നമ്മൾ പോകുന്നതാണ്. അപ്പം നമ്മൾ മറ്റുള്ളവർ അത് നമുക്ക് അതിനോട് എത്ര താല്പര്യമുണ്ടെന്നുള്ളത് ഒരിക്കലും മറ്റുള്ള ഒരാൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ആളുകളുടെ ഇഷ്ടത്തിന് വീട്ടുകാർ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഡ്രോപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അറിയുന്ന തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് വീട്ടുകാർ സമ്മതിച്ചില്ല, വീട്ടുകാർക്ക് ഇഷ്ടമായില്ല എന്ന് വെച്ചിട്ട് ഒരുപാട് പേര് അവരുടെ ഡ്രീമുകളൊക്കെ നശിപ്പിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് വല്ലതും ചെയ്യാൻ പോകും. എന്നിട്ട് അത് എവിടെ എത്താറാവും, എത്താതെയാവും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ ആഗ്രഹം ഒരു സംഗതിയോടെ നമുക്ക് എത്ര ആഗ്രഹമുണ്ട് നമുക്ക് മാത്രം അറിയാൻ പറ്റും. അത് നമ്മൾ കൺവീൻസ് ചെയ്ത് അവരെ ബോധിപ്പിക്കലാണ് അല്ലേ. അപ്പം എൻ്റെ വീട്ടിലെന്ന് പറയാൻ, ഞാൻ ആദ്യം ഈ ഇൻഡസ്ട്രിയിലോട്ട് വരുന്ന സമയത്ത് എൻ്റെ വീട്ടിലൊരിക്കലും സമ്മതിച്ചിട്ടില്ല. കാരണം ഇതിനൊരു സക്സസ് റേറ്റ് വളരെ കുറവാണല്ലോ. അപ്പം ഞാൻ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. ടു ബി ഫ്രാങ്ക്, ഞാൻ എൻ്റെ വഴി എൻ്റെ പാത്ത് ഞാൻ തന്നെ വെട്ടി പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് വീട്ടുകാർക്ക് ഇപ്പം ഞാൻ ഏത് സീരിയൽ ചെയ്താലും അവർ ടി വി കാണുമ്പം ഓക്കെ ഫൈൻ. അത് നമുക്ക് ഞാൻ പറയാം, റോക്കറ്റിനെ പറ്റിയിട്ട് റോക്കറ്റ് ഇൻട്രസ്റ്റ് ഉള്ളവർക്കല്ലേ കൂടുതൽ ഇഷ്ടപ്പെടുള്ളൂ അതിനെപ്പറ്റി സംസാരിക്കാൻ. അപ്പം അതുപോലെ തന്നെ വീട്ടുകാരായാലും അവരൊക്കെ സംബന്ധിച്ച് ഓക്കെ ഫൈൻ അത്രേ, അതന്നെ നമ്മൾക്ക് പിന്നെ അതൊന്നും നോക്കിയിട്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. അടിപൊളി ക്യാരക്ടറാണ് കേട്ടോ. താങ്ക് യു, ഹായ് ഹായ്. എന്തെങ്കിലും നിങ്ങൾ ചോദിക്കും ഞാൻ പറയാം. ഞാനിങ്ങനെ ലാസ്റ്റ് ടൈം ഇതാണ് സംഭവിച്ചത്, ഞാനിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു റേഡിയോ ജോക്കി ഒക്കെ പോലെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന് നിങ്ങൾക്ക് മറുപടി തരാം. ഒരുപാട് സന്തോഷം നൽകുന്ന സീരിയലാണ് കുടുംബവിളക്ക്. ഓഫ് കോഴ്സ്, ഇപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്ന നെഗറ്റീവ് മാത്രമേ എല്ലാവരും കാണുന്നുള്ളൂ. ലൈക്ക്
അതിൽ അഭിഹിതമാണ് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പേര് കാണുന്നതെന്ന് ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവരവരുടെ ലൈഫ് കാണുന്നതുകൊണ്ടും ഇനി എന്ത് എന്നുള്ളതിൻ്റെ ഒരു മോട്ടിവേഷനൊക്കെ ആണ് നമ്മൾ ഈ സീരിയലിലൂടെ കിട്ടുന്നത്. അതുകൊണ്ടാണത്. ഹവ് ആർ യു അജയ്? ഹായ് ജോഷ്വ. ജോസ് ഹയർ ആം സ്റ്റുഡൻ്റ്. ഒരു ഹായ് പറയുമോ? ഹായ്. പഠിക്കാനൊന്നുമില്ലേ ജോഷ്വ? അലോക്. ഹായ് ജോഷ്വ സർ. ഒരു ഹായ് പറഞ്ഞല്ലോ. ഉമാ മഹേശ്വരൻ, ഹലോ ഹായ്. ഇന്ന് എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചോ? എന്താണ് ഇന്ന് ഡിന്നർ? നാട് കാലിക്കറ്റിലാണ്. പിന്നെ സിനിമയുടെ കാര്യം, സിനിമ ഞാൻ പണ്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, വൺ ഡേ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ സുനിൽ വി പണിക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആഡ് ഫിലിം മേക്കർ ആയിരുന്നു. പുള്ളി എറണാകുളത്താണ്. പുള്ളിയുടെ പടം ചെയ്തത്. പക്ഷേ ആ പടം നമ്മുടെ ഈ തിയേറ്റർ ഇഷ്യൂവും ഒരുപാട് പ്രോബ്ലം ഉള്ള സമയത്താണ് ഇറങ്ങിയത്. അപ്പോൾ ഒരു അത്ര ഒരു വൺ ഹിറ്റിലോട്ടൊന്നും പോയില്ല. നമ്മുടെ സമയം കറക്റ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കാം. നല്ല സബ്ജക്റ്റൊക്കെ ആയിരുന്നു. സോ നെക്സ്റ്റ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്, അവാർഡ് കിട്ടിയല്ലോ. താങ്ക് യു സോ മച്ച്. വീട്ടിലാരൊക്കെയുണ്ട്? ഡാഡ്, മാം, സിസ്റ്റർ സൗദിയിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ. താങ്ക് യു ഏട്ടൻ. ഫാമിലി ഫുൾ സമ്പത്താരാണോ? താങ്ക് യു, താങ്ക് യു. ഹായ് ഹായ് സോ. ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ആൻഡ് യുവർ സീരിയൽ. ഓക്കെ, താങ്ക്സ്. മെയിൻ പ്രൊഫഷൻ ഇത് തന്നെ. മെയിൻ പ്രൊഫഷൻ താമസം ചെന്നൈയിലല്ല. ഡു യു ലൈക്ക് കുക്കിംഗ്? ഓഫ് കോഴ്സ് ഐ ലൈക്ക് കുക്കിംഗ്. എനിക്ക് എന്ന് വെച്ചാൽ കുക്കിംഗ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, അതാണ് എൻ്റെ വീക്ക്നെസ്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സംഗതികൾ ഞാൻ കുക്ക് ചെയ്ത് ഉണ്ടാക്കുകയും ചെയ്യും. ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഞാൻ ഒരുപാട് പാളിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള അത്യാവശ്യം സംഗതികളൊക്കെ ഞാൻ ഉണ്ടാക്കും. ഹായ്, കാലിക്കറ്റിൽ എവിടെയാണ്? കാലിക്കറ്റിലെ മാങ്കാവ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം, ഇതിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു 8th സ്റ്റാൻഡേർഡിൽ എത്തുമ്പത്തോട്ട് തന്നെ എനിക്ക് എൻ്റെ മൈൻഡൊക്കെ ഫുൾ ഫാഷൻ മോഡലിംഗ് ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ 10th കഴിഞ്ഞു ഞാൻ +2. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ഞാൻ ഓപ്പൺ ആയിട്ടാണ് ചെയ്തത്. അപ്പം ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ബഹ്റൈനിലോട്ട് പോയി ഒരു എന്താ പറയുക, ഒരു ജിം ഇൻസ്ട്രക്ടറായിട്ട്. അപ്പോൾ ഇൻസ്ട്രക്ടറായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അറിയാലോ, നമ്മൾ എന്താണോ നമ്മൾ ആവാനുള്ളത് അത് തന്നെ ആവുകയുള്ളൂ. സോ ഞാൻ അവിടുന്ന് അതൊക്കെ ഉപേക്ഷിച്ച് വീണ്ടും ഇവിടെ വരികയും വീണ്ടും ഒരു ഭാഗ്യ പരീക്ഷണം പോലെ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിന് അതിൽ ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നു. ബട്ട് ഐ നെവർ ഗിവ് അപ്പ്. ഞാൻ ഇതെന്തെങ്കിലും ഞാൻ ദൈവത്തിനോട് പറയും, ഒന്നെങ്കിൽ എന്നെ ഈ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ആക്കിത്തരാം, അല്ലെങ്കിൽ ഒരുപാട് പേര് വെറുതെ ഇടിവെട്ട് ഏറ്റവും ഇരിക്കുന്നുണ്ടല്ലോ, അതിലൊരാളാക്കിയിട്ട് എന്നെ അങ്ങോട്ട് എടുത്തോളുക. അപ്പോൾ അതാണ് ഞാൻ ദൈവത്തുമായിട്ട് വെച്ച ഡീൽ. അപ്പോൾ ഞാൻ ഐ വർക്ക് ഹാർഡ്. നമ്മളെ ഡെഡിക്കേഷനാണ് നമ്മളെ എന്താ പറയുക, നമ്മുടെ ഏതൊരു സംഗതിയോടും നമ്മളുടെ ഡെഡിക്കേഷൻ എത്രയുണ്ട് അതനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പം ഞാനിപ്പോൾ ഒന്നും എവിടെ എത്തിയിട്ടല്ല, പക്ഷെ ഇത്തിരിയെങ്കിലും ഇപ്പം ഈ വന്ന് ലൈവിൽ ഇരിക്കാൻ ഉള്ളൊരു പൊസിഷനിൽ എത്താനെങ്കിലും ആയത് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ആഗ്രഹം, അടങ്ങാത്ത ആഗ്രഹം, അതാണ് ആഗ്രഹമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അല്ലേ. ഒരു കണ്ടുപിടുത്തത്തിൻ്റെ റീസൺ എന്താണ്? ആവശ്യകത. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ആവശ്യം, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുന്നു. സുഖമാണോ? സുഖമാണല്ലോ. ഹായ് തരൂ. ഹലോ. ഭാഗ്യജാതകത്തിൽ അഭിനയം സൂപ്പറായിരുന്നു. താങ്ക് യു സോ മച്ച്. എത്ര മൂവി ചെയ്തു? മൂവി ഞാൻ ഒന്നേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയാറില്ല, സൈഡ് ആർട്ടിസ്റ്റ് എന്നാണ് പറയാറ്. അതിൽ ഞാനൊരു 10-25 മൂവീസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹസ്ബൻഡ്സ് ഇൻ ഗോവ, ഞാൻ പാസിംഗ് സീൻസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കേട്ടിട്ടില്ലേ, ഇഫ് യു വാണ്ട് ടു സൺ ഷൈൻ ലൈക്ക് എ സ്റ്റാർ, ഹാവ് ടു ബേൺ ലൈക്ക് എ സൺ. കേട്ടില്ലേ? അപ്പം അതുവരെ തന്നെ നമ്മൾ സൗകര്യമായിട്ട് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഞാൻ സ്റ്റാറിനെ പോലെ ഷൈൻ ചെയ്യും. സാറിൻ്റെ എപ്പിസോഡ് കാണും അല്ലേ. താങ്ക് യു സോ മച്ച്. ഹലോ. ഹായ്. ഹായ് അട്ടപ്പൊളിയ. താങ്ക്സ്. സൂപ്പർ ഫാമിലി സീരിയൽ. അത് തന്നെ. പിന്നെ ഇതിൻ്റെ ടൈം, ഒരു നമ്മൾ എല്ലാവരുടെ ഒരു ഭാഗ്യം കൊണ്ട് നല്ലൊരു ടൈമാണ്. നമ്മളിപ്പോൾ വീട്ടിലോട്ടൊക്കെ വന്നു അത് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നൊരു സമയം നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലേ. വീട്ടിലെല്ലാവരും ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സമയം, അതും ഇതിന് വലിയൊരു ഫാക്ടറാണ്. പിന്നെന്താണ് എല്ലാവരുടെയും എന്താണ് കറണ്ട് സിറ്റുവേഷൻ? എന്താണ് നിങ്ങളുടെ അവിടെ കൊറോണ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കുക, ഒരുപാട് പ്രോബ്ലംസ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ കൊണ്ട് എല്ലാവരും പുറത്തിറങ്ങും, മാസ്കൊക്കെ ഇട്ടിട്ട് വേണം പുറത്തിറങ്ങാൻ. ഇപ്പോൾ ഷൂട്ടുണ്ടോ? ഷൂട്ട് ഇപ്പം ജനുവരിയിലത്തെ ഷൂട്ട് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഫെബ്രുവരിയിൽ തുടങ്ങാനുണ്ട്. വേറെന്താണ്? ഹായ് ഈശ്വർ നന്ദൻ. ഹായ് ബ്രോ അഞ്ജു പ്രസാദ്.
നിങ്ങളൊക്കെ സ്ഥലം എവിടെയാണ്? എവിടെയാണ്? കേരളത്തിലാണോ? കേരളത്തിലുള്ള എത്ര പേരുണ്ട്? പുറത്ത് ഗൾഫിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇതില് പുറത്തുള്ളവര്? ഹായ്, തടി കുറയ്ക്കണം ജാനകി. ഞാൻ അതെന്താന്ന് വെച്ചാല് നമ്മൾ അത്രയും തടി കുറച്ച് അങ്ങോട്ട് മെലിയാനൊന്നും മെലിഞ്ഞ് കൊള്ളിയാവാനൊന്നും പറ്റില്ല. കാരണം 8 വയസ്സുള്ള ഒരു പയ്യന്റെ അച്ഛനായിട്ട് ഫീൽ ചെയ്യണ്ടേ? ഇപ്പൊ ലൈവിൽ വന്നാൽ ഞങ്ങൾക്ക് കുടുംബവിളക്ക് കാണണ്ടേ? കുടുംബവിളക്ക് ഇപ്പൊ കഴിയുമല്ലോ, കഴിയുമ്പോ നിങ്ങൾ പോയി കാണും, കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഇതിവിടെ റെക്കോർഡഡ് ആണ്, ഇതിലിവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് അതിന്റെ ബാക്കി അപ്പൊ കാണും. നിങ്ങളുടെ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. താങ്ക് യു സോ മച്ച്. വാട്ട് എൽസ്? അതുല്യ, ഹലോ, ഹായ്. അശ്വതി സുജിത്, ഗോഡ് ബ്ലസ് യു ബ്രോ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഈ ബ്ലെസ്സിങ്ങും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടും ആണ് നമ്മളെ പോലുള്ള ആക്ടേഴ്സിന് ഒരു മുന്നോട്ട് പോകാനുള്ള ഫ്യൂൽ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണാം അപ്കമിങ് ഹീറോ. അശ്വതി, താങ്ക്സ്. ജ്യോതി, ഹായ്. അപ്പം എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചോ? ഇവിടെ നമ്മുടെ ഞാൻ കുറച്ച് ഡയറ്റിലാണ്, ആക്ച്വലി കീറ്റോ ഡയറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് ഭയങ്കരമായിട്ട് ഹെവി സൈസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കീറ്റോ ഡയറ്റൊക്കെ ചെയ്ത് ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അശ്വതി, ജിംബോഡി തടി കുറയ്ക്കേണ്ട. ഞാൻ കോട്ടയം. കോട്ടയം അല്ല, കോട്ടയം ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അഭിനയ സൂപ്പർ കുട്ട. താങ്ക്സ് ഗീത ഓമ. വൈഷ്ണവി കത്തു, ഹായ്. മാങ്കാവിലെവിടെ? മാങ്കാവിലെവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താ പറയാ, മാങ്കാവ് തന്നെയാണ്. പ്ലീസ് സേ ഹായ് ടു വിശാൽ. ഹലോ വിശാൽ, ഹലോ. ആയു റോഷിനി, ആ റോഷി. പിന്നെന്താണ് ഈ റോഷി എന്ന് പറയുന്നത്? നമ്മുടെ മല്ലു ബ്ലോഗിന്റെ അഡ്മിൻ ആണ്. ഭയങ്കര ബ്യൂട്ടി കോൺടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് അതിലൊക്കെ ജയിച്ച് കഴിഞ്ഞിട്ട് മല്ലു ബ്ലോഗിന്റെ അഡ്മിനായിട്ട് ഇരിക്കുകയാണ്. മല്ലു ബ്ലോഗ് അറിയാമോ ആൾക്കാർ നിങ്ങൾക്ക്? വൈഷ്ണവി, ഹായ്. ഹലോ, ഹായ് പറയോ. ഹായ് അശ്വതി. പിന്നെന്താ? ജോമിനി വർഗീസ്, ഹലോ. കേരളത്തിൽ പൊങ്കുന്നം. ഓക്കെ, പൊൻകുന്നം. പൊൻകുന്നം എവിടെയായിരുന്നു? ജിമ്മിൽ പോകാറുണ്ടോ? ഓഫ് കോഴ്സ് ജിമ്മിൽ പോകാറുണ്ട്. ഫുഡ് കഴിച്ചോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് ഡയറ്റിലായതുകൊണ്ട് ലൈക്ക് ഫുഡ് കുറച്ച് കുറവാണ്. അത്ര ഒരുപാട് കഴിക്കാറില്ല ഇപ്പം. സോ അതിനോണ്ട് എൻ്റെ ഡിന്നറൊക്കെ കഴിഞ്ഞു, സാലഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കണം. സമ്പത്തിനെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഹരിക. ഇവൻ ഏതാണ്? ഞാനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത ആള്. അപ്പൊ ലൈവിൽ എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അഭിനയം സൂപ്പർ, താങ്ക് യു. ഹായ് സമ്പത്ത്, ഹലോ. സ്നേഹ സുരേഷ്, ലുക്ക് സൂപ്പർ, താങ്ക്സ്. മേരി, ഹായ് ഹായ് ഹായ്, ഹലോ. ഈ തടിയാണ് ലുക്ക്, താങ്ക്സ്. അതിപ്പം നമ്മള് സുജി, ഹലോ. ജിജി പ്രകാശ്, ഹലോ, ഹായ്. അതിപ്പം നമ്മൾ അങ്ങോട്ട് എന്താ പറയുക, നമുക്ക് ഒരുപോലെ സെറ്റായിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വർക്കൗട്ട് ജിമ്മിനൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് തടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കും. ജീന, ഹലോ. എന്താണ് നിങ്ങളുടെ ഡിന്നർ? എന്താണ് ഇന്ന്? ആരോമൽ വിളക്കൂതി. ആ, ഈ വിളക്കൂതി എന്ന് പറയുമ്പോൾ വീട്ടുപേരാണോ? സിനാജ് ഇസ്മായിൽ, ഹായ് ആകാശ്. സീരിയലിനേക്കാൾ അടിപൊളി ഇപ്പോഴാണ് കേട്ടോ. സീരിയലിലേക്കാ? മിംസിന്റെ അടുത്താണോ? ഒരാഴ്ചപ്പെട്ടവർ വയനാട് ടെമ്പിൾ നിയർ. യാ, ഞാനിവിടെ മിംസിന്റെ അടുത്താണ്. സൂപ്പർ ആക്ടിംഗ് ആണ്, താങ്ക് യു. ഹായ്, അഭിനയം ഒരുപാട് ഇഷ്ടം. താങ്ക്സ് രജനി. എല്ലാവരുടെയും കട്ട ബോഡിയാണ് ബ്രോ. താങ്ക്സ് ഇന്ദു. ഇപ്പൊ പിന്നെ വേറൊന്നും എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് വന്നിട്ട് ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഓരോന്ന് ചോദിക്കാറുണ്ട്. നിങ്ങളെല്ലാവരും നമ്മളുടെ ഒരു വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? അപ്പൊ നമ്മൾ വണ്ടി ഒരു സമയം ഒരുപാട് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ സർവീസിന് കയറ്റുന്നില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. നമ്മൾ ആത്മാവ് ട്രാവൽ ചെയ്യുന്ന ഒരു ഉപകരണം, അതാണ് നമ്മുടെ പോയ തോട്ടാണ് കേട്ടോ ഇതെല്ലാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ശരീരം അതുപോലെ തന്നെ കെയർ ചെയ്യുക. ഒരുപാട് വാരി വലിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക. കൃത്യമായ സമയത്ത് ഡയറ്റൊക്കെ ചെയ്യുക. നല്ല സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ആകെ കുറച്ച് ചെറിയൊരു ജീവിതം മാത്രമേ ഉള്ളൂ, നമുക്കത് സെലിബ്രേറ്റ് ചെയ്ത് നല്ല സന്തോഷമായിട്ട് ജീവിക്കണം. ജിബുൽ പ്രദീപ്, ജിബുൽ ജിദുൽ ആണല്ലേ? ഓക്കെ, എനിക്ക് ജിബുൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട് കാലിക്കറ്റിൽ. ഡയാന ജേസി സമൽ, ഐ ലവ് യു, താങ്ക് യു സോ മച്ച്. വേദിക നല്ല അടിയുടെ കുറവുണ്ട്, ഒരടി കൊടുത്തില്ലേ, അതുപോലെ ഇനി നന്നാവോ നോക്കാം. റജി മനോജ്, ഹലോ. കീറ്റോ ഡയറ്റ് ഇറ്റ് ഇസ് എഫക്റ്റീവ്? ആ, അത്
സ്കേറ്റ്ഔട്ട് ആയിട്ട് നമ്മൾ അതിൻ്റെതായിട്ടുള്ള കറക്റ്റായ വഴിയിൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ബട്ട് എന്താ പറഞ്ഞ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായി നമ്മളെ തടി വെക്കും. അതപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ അത് ഫുഡ് മെല്ലെ മെല്ലെ കുറച്ച്, അത് ഒരുപാട് സംഭവങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കാണാം കേട്ടോ. ആതിര, ഹലോ. വീണ, വിനി, താങ്ക് യു. വേറെ എന്താണ്, സമ്പത്ത് പൊളിയാ, താങ്ക്സ്, സൂപ്പർ ആക്ടും. ഇപ്പോൾ ഇനി ഇത് മാത്രമല്ല, നമ്മൾ അടിപൊളി അപ്കമിങ് അങ്ങോട്ട് ഒരുപാട് എപ്പിസോഡ്സ്, അടിപൊളി സീൻസ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ കീപ്പ് വാച്ചിങ്, നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ വരാനുണ്ട്. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും, എനിക്ക് എല്ലാവരോടും ഒന്ന് പറയാനുള്ളത്, ഇപ്പം ഒന്ന് പുറത്തിറങ്ങുന്നതൊക്കെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ വീണ്ടും നമ്മളെ ലോക്ക്ഡൗൺ ഇട്ട് കഴിഞ്ഞാൽ അറിയാലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എല്ലാ പ്രോബ്ലംസും ആവും. സോ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ബാക്കപ്പ്. ഹായ് തര, ഹലോ. ഹലോ ആകാശ്, സമ്പത്ത്, സൂപ്പർ, താങ്ക് യു. ലെനീഷ, ഹായ്. ശ്രീജ, ഹലോ. എന്നോടൊന്നും മിണ്ടിക്കൂടെ. റിജിന, ഹായ്, മിണ്ടിയല്ലോ. പിന്നെ ഞാനിപ്പോഴത്തെ ഒരു കാര്യം, ഞാനൊരു ട്രാവൽ ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്, ലൈക്ക് ബൈക്കിലൊരു ട്രിപ്പ് പോകാനുള്ളൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാറിലൊക്കെ ഭയങ്കര തണുപ്പാണെന്ന് കേട്ടു. സോ ഒരു മൂന്നാർ ട്രിപ്പ് അടിച്ചാലോ എന്നുള്ളൊരു ആലോചനയിലാണ്. ചേട്ടൻ സൂപ്പറാണ്, താങ്ക് യു. വീട്ടിലാണ് ചേട്ടായി? അതെ. അപ്പം നിങ്ങൾ മൂന്നാർ ഇപ്പോൾ ട്രിപ്പ് വല്ലതും പോയിരുന്നോ അതിന് മുമ്പെങ്ങാനും? കീർത്തന, ഹലോ. പോയിട്ടുണ്ടായിരുന്നോ? ഇപ്പം എല്ലാവരും ഭയങ്കരമായ ട്രാവൽ, ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് അറിയുന്ന ആൾക്കാരൊക്കെ ഒരുപാട് യാത്രകളും ട്രാവലിംഗ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പിന്നെ കുടുംബവിളക്കിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇതിൻ്റെ അകത്ത് വളരെ ഒരു നല്ല ഒരു ഹായ് പറയില്ലേ കേരളശ്ശേരിക്കാർക്ക്. അതെവിടെയാണ്? കേരളശ്ശേരി. സമ്പത്ത് ഷുഡ് ബി പെർമനൻ്റ് ഇൻ ദ സീരിയൽ. ഒരു ഹായ് പറയൂ പ്ലീസ്. പിന്നെന്താ ഷീബ, പ്ലീസ് എ ഹായ്. ലേഖ, വിജയൻ, ഹായ്. കുടുംബവിളക്കിൽ എല്ലാവരും ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. നമ്മൾ, ഞാൻ, കെ കെ മേനെ, നമ്മുടെ സിദ്ധാർത്ഥ്, നൂബിൻ, സുമേഷ് ഏട്ടൻ, നമ്മളൊക്കെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. നമ്മളെ കമ്പനി, അതിനെ പറ്റിയിട്ട് ടു ബി ഫ്രാങ്ക് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഇത്രയും പ്രൊജക്ട്സ് ഒക്കെ ചെയ്തിട്ട്, ഞാൻ ത്രീ ഇൻ ദ സെൻസ് ഞാനൊരു 13 പ്രൊജക്ട്, ഇതെൻ്റെ 13 സീരിയലാണ്. ഈ 13 സീരിയൽ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്തതിലുള്ളൊരു ബെസ്റ്റ് ലൊക്കേഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് പ്രൊജക്റ്റാണ് ഈ കുടുംബവിളക്ക് എന്ന് പറയുന്നത്. കാരണം അതിന് ഒന്നും രണ്ടുമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ചിലപ്പോൾ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ഈ ലൈവിൽ വരും, എങ്ങനെ ലൈവിൽ വരുമ്പം പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ, വി ആർ ജസ്റ്റ് ലൈക്ക് എ ഫാമിലി. ആക്ച്വലി വി ആർ ഫാമിലി. നമുക്ക് നല്ലൊരു ലക്ഷറി ഫ്ലാറ്റാണ് നമുക്ക് എടുത്തു തന്നിരിക്കുന്നത് താമസിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും അവിടെയാണ് താമസിക്കുന്നത്. നമുക്ക് അതിൽ നമ്മളെ ഫെസിലിറ്റീസ് ആവട്ടെ, നമ്മളെ ലൊക്കേഷനിലാവട്ടെ, നമ്മളെ പ്രൊഡക്ഷൻ കൺട്രോളർ ആവട്ടെ, ജോയ് ചേട്ടൻ, ജോസ് ചേട്ടൻ രണ്ടുപേരും ബ്രദേഴ്സാണ്. ആ സന്ധ്യ, ഹലോ സന്ധ്യ, ഹായ്. സോറി, ഞാൻ കുറേ ലെക്ചർ അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല, സോറി. അപ്പം നമുക്ക് ഒരു ആസ് എൻ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും എല്ലാ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ ഫ്രീഡം ആൻഡ് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു എല്ലാവരും പറയില്ലേ, ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം ആ കമ്പനിയുടെ വളർച്ച എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫുകളുടെ സന്തോഷവും അവരുടെ പ്രാർത്ഥനയുമാണെന്ന് പറയാറില്ലേ. അപ്പം അതുപോലെ തന്നെ ഈ കുടുംബവിളക്ക് എന്ന സീരിയലിൽ നമ്മളുടെ ആർട്ടിസ്റ്റുകളുടെ സന്തോഷവും നമ്മളുടെ ഒരു ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനയും എപ്പോഴും ഈ പ്രൊജക്റ്റിനും ഇതിൻ്റെ പ്രൊഡക്ഷൻ ആൾക്കാർക്കും ഒക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓൺ ടൈം നമുക്ക് സാലറി തരുന്നത് മുതൽ നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് ഒരു ഡേറ്റ്സിൻ്റെ പ്രശ്നമോ നമ്മളെ വിളിച്ചിരുത്തിയ ജോലി ഇല്ലാതെ ഇരുത്തുക, ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. ദൈവം സഹായിച്ചിട്ട് അത് അങ്ങനെ തന്നെ പോട്ടെ മുന്നോട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. നമ്മുടെ ഡയറക്ടർ എന്ന് പറയുന്നത്, വൈ ആർ യു ഓൾവേസ് പുട്ടിങ് ബെറ്റർ ഡേയ്സ് ആർ കമ്മിങ് ആസ് ദ ക്യാപ്ഷൻ, ബിക്കോസ് ബെറ്റർ ഡേയ്സ് വരണം. അതുകൊണ്ട് ബെറ്റർ ഡേയ്സ് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇറ്റ് ഈസ് ഓൺലി ആക്ടിങ് വി നോ. മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിച്ചത്. സമ്പത്ത്, ഇറ്റ് ഈസ് ഓൺലി ആക്ടിങ് വി നോ. എന്താ, അതിൻ്റെ മുമ്പിൽ വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. എനിക്ക് ഇവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എന്താണ് ഇവർ ഉദ്ദേശിച്ചത്? ഇറ്റ്സ് ഓൺലി ആക്ടിങ് ബീനോ. പിന്നെ ആക്ടിങ് അല്ലാതെ പിന്നെ എന്ത് വിചാരിച്ചു? ഒറിജിനൽ വീടിൻ്റെ അകത്ത് ക്യാമറ വെച്ചിട്ട് ബിഗ് ബോസ് പോലെ ഷൂട്ട് ചെയ്യാണെന്ന് വിചാരിച്ചോ? ഇത് ആക്ടിങ് ആണ്. നമ്മളൊരു സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, അത്രേ ഉള്ളൂ. ഇപ്പം പണ്ട് നമ്മൾ മുത്തശ്ശിമാരൊക്കെ കുട്ടികളെ നമ്മളെ മടിയിൽ കിടത്തിയിട്ട് നമ്മൾ കഥകൾ പറഞ്ഞു തരില്ലേ? അതുപോലെ ഇത് വേറൊരു ടൈപ്പ് ഒരു കഥ നമ്മൾ എല്ലാവരും ഇതിൽ അഭിനയിച്ചിട്ട് നിങ്ങൾ എത്ര ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്ന അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതാരാണ് ഒറിജിനലാണെന്ന് പറഞ്ഞത്?
പ്ലീസ് എ ഹൈ ടു വിശാൽ. ഹലോ വിശാൽ, ഇത് സീരിയൽ സീരിയൽ ആയിട്ട് തന്നെ നിങ്ങളും കണ്ടാൽ മതി. നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ എന്തുവാണ് നമ്മൾ ഇത്, ഇതൊരു എന്റർടൈൻമെന്റ് ആണ് അല്ലേ? ആ എന്റർടൈൻമെന്റ് നമ്മൾ കുറച്ച് സമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ കാണാം, ഇഷ്ടമില്ലെങ്കിൽ കാണാതിരിക്കാം. ഇതുകൊണ്ട് ഇത് ഇഷ്ടപ്പെടുന്ന 10,000 പേര് വേറെ ഉണ്ട്. അപ്പൊ ഇത് മോശമാണ്, ഇത് അങ്ങ് ശരിയല്ല എന്നൊന്നും പറയാം. നമുക്ക് റൈറ്റ്സ് ഇല്ല, എന്ത് റൈറ്റ്സ് ആണ് നമുക്കുള്ളത്? പിന്നെ ഇപ്പം ഈ ഒരു ലൈവ്, ഈ ലൈവിൽ വന്നിട്ട് ഒരാൾ എന്റെ അടുത്ത് ചോദിച്ചു, ഇപ്പൊ നിങ്ങൾ ഇവൻ ആരാണ്? പുള്ളിക്ക് ലൈവിൽ വരേണ്ട കാര്യമുണ്ടോ? പുള്ളി വന്നിട്ട് പുള്ളി നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ അവിടെ നിന്ന് മാറും അല്ലെ? അപ്പൊ ഇതാണ് കുറച്ച് ആൾക്കാരുടെ. ഇപ്പൊ വേറൊരു കോമഡി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ. മെയിനായിട്ട് നമ്മളെ മൊത്തം പ്രശ്നം എന്താന്ന് പറയാം, നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് കാര്യങ്ങൾ ഇടപെടുന്നോണ്ടാണ്. വിശാൽ ഞാൻ ഹായ് പറഞ്ഞു ഒരു 10 പ്രാവശ്യം. എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഈ മൂവി റിലേറ്റഡ് പേജ് ലൈക്ക് ചെയ്ത് വെക്കും, എന്നിട്ട് ആ പേജിൽ ഏതെങ്കിലും ഫിലിം സ്റ്റാർ കാറ് വാങ്ങിച്ചെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിം സ്റ്റാർ എന്തെങ്കിലും ഫിലിം വരുന്നുണ്ടോന്ന് കണ്ട അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഇതല്ലാതെ ഇടാൻ വേറെ ഒന്നുമില്ലേ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, ഈ ആക്ടേഴ്സിന്റെ കാര്യം പറയാതെ നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലേ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കുരുപൊട്ടിക്കുന്ന കാണാം. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ് ഈ അപ്പൊ അവരുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഫിലിം റിലേറ്റഡ് പേജിൽ വന്നിട്ട് ഈ ഫിലിം ആക്ടേഴ്സിന്റെയും ഫിലിം കാര്യങ്ങളും അല്ലാതെ പിന്നെ അതിലെന്താണ് ഉണ്ടാവുക? അത് ലൈക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് വന്നിട്ട് അവർ പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഒരുപാട് പേര് നെഗറ്റീവ്. ഇതേപോലെയാണ് ഒറിജിനലി ഇറ്റ്സ് ഹാപ്പൻഡ്, അതുപോലെയാണ് ഈ ഇപ്പൊ ഇവിടെ വന്നിട്ട് നടക്കുന്നത്. ആരും നിർബന്ധിക്കുന്നില്ല ആരും ഒന്നും ചെയ്യാൻ, ഒക്കെ നമ്മുടെ ഇഷ്ടത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. എന്നിട്ട് അതിനൊന്നും അവർ തന്നെ സ്വന്തമായി പരാതി പറഞ്ഞോണ്ടിരിക്കും. എനിവേ, സമ്പത്ത് ഏട്ട സീരിയൽ സൂപ്പർ ആണ്, താങ്ക് യു സോ മച്ച്. കുടുംബ വിളക്കിലെ റോൾ സൂപ്പർ, താങ്ക്സ്. പ്ലീസ് സേ ഹായ് ടു ഷബ്ന ഫാറൂഖ്. ഷബ്ന ഹായ്, അയച്ചത് വായിക്കുന്നുണ്ട് സുജിത്ത്, പറഞ്ഞോളൂ. ഐ ലൈക്ക് യുവർ ആക്ടിങ് കുടുംബ വിളക്ക്, താങ്ക് യു സോ മച്ച്. പിന്നെന്താണ് അൽഫ സൂപ്പർ, ഹലോ ഹായ് തരുമോ. പിന്നെന്താ സിനി ഹായ്. എല്ലാവരും എവിടെ ട്രിവാൻഡ്രം വരാറുണ്ടോ? ലൊക്കേഷനിലൊക്കെ വരാൻ വന്നിട്ടുണ്ടോ ഏതെങ്കിലും? ട്രിവാൻഡ്രം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷനൊക്കെ കാണാൻ വരൂ. ആക്ട് ഹൗസ് നമ്മളെല്ലാവരും ഒക്കെ കാണാം. സേ ഹായ് പ്ലീസ്. ഹലോ, അപ്പം നമ്മൾ ഡയറക്ടറെ പറ്റി പറഞ്ഞോണ്ടിരിക്കായിരുന്നു. നമ്മുടെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മഞ്ജു സാർ. സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ എന്താണ് പറയാം, നമ്മളെല്ലാവരും ഇതിൽ നമ്മളിതിൽ അഭിനയിക്കുന്നതിൻ്റെ 100% ഇതിൻ്റെ ക്രെഡിറ്റ് പോകുന്ന നമ്മളെ ഡയറക്ടറാണ്. നമുക്ക് ഒരുപാട് ചെയ്ത കേൾക്കാറുണ്ട്, എന്നാലും പുള്ളി നമ്മളെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ബിഹേവിയർ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പുള്ളിയാണ് നമ്മളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഒരു 10 ക്യാരക്ടർ, 10 പേരുടെയും ബോഡി ലാംഗ്വേജ്, അവരുടെ മാനറിസം, ഇതൊക്കെ പുള്ളിൻ്റെ മൈൻഡിലുണ്ട്. സോ ഇപ്പോൾ 10 പേര് ഫ്രെയിമിൽ നിൽക്കുകയാണെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഒരു നാച്ചുറൽ ആ ബിഹേവിയർ ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ പുള്ളിക്ക് അത് മനസ്സിലാവും, അപ്പം തന്നെ പുള്ളി അത് മാറ്റിപ്പിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ക്യാരക്ടേഴ്സിനൊക്കെ ബോറടിക്കാതെ പോകുന്നത്. സോ വെരി ബിഗ് താങ്ക്സ് ടു മഞ്ജു സർ. ഫവാസിക്ക് എനിക്ക് നേരത്തെ അറിയാം, ഹി ഈസ് എ ഡെഡിക്കേറ്റഡ് പേഴ്സൺ. തൻവീറിനെ എനിക്ക് അറിയില്ലല്ലോ, തൻവീർ നമ്മളറിയോ? സോറി, എനിക്ക് മനസ്സിലായില്ല. അനൂപ്, ഹലോ, യു ആർ ആക്ടിങ് വെൽ, താങ്ക്സ്. ശുഭ, ശ്രീജിത്ത് ഹായ്, ഹായ് ഹായ്, ഹലോ ഫ്രം യു കെ. നീതു ഹായ്. സമ്പത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടമാണ്, താങ്ക് യു സോ മച്ച്. വിവേക് ഹായ്, സൂപ്പർ ആക്ടിങ്, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു സോ മച്ച്. ചേട്ടൻ്റെ അഭിനയം സൂപ്പർ, താങ്ക് യു. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വെൻ യു സ്റ്റാർട്ടഡ് ആക്ടിങ്? കീർത്തന റിതീഷ്, ഹലോ കീർത്തന. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സി, ഫസ്റ്റ് ടു ബി ഫ്രാങ്ക്, ഫസ്റ്റ് ഡേ ഞാൻ ഷൂട്ടിന് പോയ സമയത്ത് എങ്ങനെയാണ് ഇതൊന്നും കഴിഞ്ഞ് പോവുക, ഓടാന്ന് ഞാൻ ആലോചിച്ചത്. സെക്കൻഡ് ഡേ ആയപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ആഡും ഇതൊക്കെ ചെയ്ത് രാവിലെ മുതൽ ഉച്ചയാകുമ്പോൾ ആഡൊക്കെ കഴിഞ്ഞ് പോകും, അങ്ങനെയാണല്ലോ ഇതുവരെ ചെയ്തിരിക്കുന്നത്, എവിടെ ഞാൻ സ്റ്റക്കായല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ആലോചനയിലായിരുന്നു. അത് ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളോട് അല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടറോടൊക്കെ പോയി ചോദിച്ചു, ഇതെപ്പോൾ തീരും സീരിയൽ? അപ്പോൾ അവരൊന്ന് 2 കൊല്ലമൊക്കെ പോകും. ഞാൻ അയ്യോ ഇനി എന്ത് ചെയ്യും ഞാൻ വിചാരിച്ചിരിക്കുന്ന അന്ന് രാത്രി ഞാൻ ആലോചിച്ചു, ഞാനൊരാളിപ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞു വരുന്ന റീപ്ലേസ് ആയി പോയി കഴിഞ്ഞാൽ എനിക്ക് പകരം വേറെ ആൾ വരും, പക്ഷെ എനിക്കതുപോലെ 1,000 ആൾക്കാർ വരും, എനിക്കതുപോലെ 1,000 പ്ലാറ്റ്ഫോം കിട്ടണമെന്നില്ലല്ലോ. അന്നാണ് ഞാൻ സത്യത്തിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒരു നടൻ എന്നുള്ള രീതിയിൽ ഞാൻ സത്യത്തിൽ ഫവാസ് ജിയാൻ ആസ് എൻ ആക്ടർ അന്നാണ് ജനിച്ചത്. അതാണ് എൻ്റെ ഫസ്റ്റ് ഡേ അഭിനയിക്കാൻ പോയപ്പോൾ എക്സ്പീരിയൻസ്. ഈസ് ഇറ്റ് പോസിബിൾ ടു സീ ദ ആക്ടേഴ്സ് വെൻ വി കം ടു കുടുംബ വിളക്ക് ലൊക്കേഷൻ TVM? നമുക്കത് അറേഞ്ച് ചെയ്യാം, നോ പ്രോബ്ലം. നമുക്ക് മാനേജറോടൊക്കെ നോക്കിയിട്ട് നമ്മൾ ബ്രേക്ക് സമയത്ത് വന്നിട്ട് കാണാം കേട്ടോ. ഹലോ സമ്പത്ത് സർ, ഹലോ. ഫ്ലാറ്റ് നിയർ 4-ാം ചിറ അല്ലേ? 4-ാം ചിറ തിരുവനന്തപുരത്താണോ?
ஐ ஆம் கர்நாடகா கேரளா மேரி நீங்கள் சீரியல் லைக் தேங்க்ஸ் சேட்டா அடிபொலி ஹாய் ஹாய் ஹலோ குடும்ப விளக்கு எனக்கு ஏற்றவும் இஷ்டம் சம்பத்னியான சுமித்ரையான தேங்க்யூ சோ மச் யா அறியாம் மிக்க மாடலாய டைம் அறியாம் ஆனோ தன்வீர் தேங்க்ஸ் விவேக் ஹலோ சம்பத் சார் ஹலோ விவேக் சம்பத்தட்ட எவ்வளோ வீடு எந்த வீடு கலிகட்டிலான என்ன மனசிலாயோ ஜிபுல் ஜிபுல் நம்ம ஜிப்துலாணோ ஜிதுலாணோ ஜிபுலாணோ ஞா ஜிதுலல்லே எனிக்கு ഹായ് നൈസ് ആക്ടിങ് ആ കുടുംബ ലൊക്കേഷനിലെ ഏറ്റവും മികച്ച സീരിയലായിക്കൊണ്ടിരിക്കുന്നു എല്ലാവിധ ആശംസകളും നേർന്നു കൊള്ളുന്ന ഒരുപാട് വിജയങ്ങളും കൈവരിക്കാൻ സാധിക്കട്ടെ താങ്ക് യു സോ മച്ച് നിങ്ങളെ നാവ് പൊന്നാവട്ടെ കാലിക്കറ്റ് എപ്പോൾ വരും ഞാൻ കാലിക്കറ്റിലാണ് ഉള്ളത് ഹലോ ചേട്ടൻ്റെ അഭിനയം സൂപ്പറാണ് കേട്ടോ ഒരു ഹായ് പറയാമോ ഷീബ ഹലോ ഗീതു ഹായ് ഇനിയും സജീവമായ സമ്പത്ത് എന്ന ക്യാരക്ടറുണ്ടോ അത് നമ്മളെ സ്ക്രിപ്റ്റ് റൈറ്ററുടെ കയ്യിലാണ് ഉള്ളത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു നാച്ചുറൽ ആക്ടിങ് താങ്ക് യു ഹായ് സമ്പത്ത് അങ്കിൾ ഹലോ വേറൊരു കോമഡി പറയാനുള്ളത് വെച്ചാൽ ഇപ്പം നൂബിന് ഞാനൊക്കെ ഏകദേശം ഒരു സെയിം ഏജ് ആണല്ലോ അനന്തൻ അപ്പം സീനിൽ നിൽക്കുമ്പം നൂബിൻ എന്നെ നോക്കിയിട്ട് ഹായ് അങ്കിൾ എപ്പോൾ വന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ സീരിയസ്ലി നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരും കാരണം ഞാൻ അവൻ എന്നെ അങ്കിൾ എന്ന് വിളിക്കുമ്പോഴേ ഇപ്പം ഇത് എനിക്ക് കേട്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത് ഹായ് അപ്രീഷിയേറ്റ് സമ്പത്ത് ക്യാരക്ടർ എനി പ്ലാൻ ഫോർ മൂവി പ്ലാൻസ് ഉണ്ട് ഇൻഷാല്ലാ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കൂ ഇക്ക സീരിയൽ ഇവിടെ ബിഗ് ഫാനാണ് കേട്ടോ ജെൻസ് വരെ കാണുന്ന സീരിയലാണെന്നാണോ താങ്ക് യു സോ മച്ച് വിച്ച് പ്ലേസ് ഇൻ ടി വി എം ലൊക്കേഷൻ ഇസ് മീൻ വേർ ഇൻ ടി വി എം കവടിയാർ പാലസിൻ്റെ അടുത്താണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത് ലൊക്കേഷൻ പിന്നെ മാറിക്കൊണ്ടിരിക്കും ഒരുപാട് സ്ഥലങ്ങളിലോട്ട് മാറും ഹായ് തൻവീർ ഫോസ് എറണാകുളം വരാറില്ലേ പിന്നെ എറണാകുളം വരാറുണ്ടല്ലോ പീപ്പിൾ ആർ വാച്ചിങ് സോറി അടിപൊളി പെർഫോമൻസ് താങ്ക് യു സോ മച്ച് ഹായ് അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളെല്ലാവരും നമ്മളെ എനിക്ക് നോട്ട് ഓൺലി മീ നമ്മളെല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മളെല്ലാവരെയും നിങ്ങളുടെ സപ്പോർട്ടും പ്രെയറൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്നു പോകുന്നത് സോ സോറി ഗൈസ് സോറി വെരി സോറി ഒരു വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഹായ് ഹായ് ഓക്കെ എൻ്റെ പേര് സജിത ഒരു ഹായ് പറയുമോ പിന്നെന്താ സജിത ഹലോ വലിയ മൂക്കാണല്ലോ കുറച്ച് വലിയ മൂക്കാണ് സമ്പത്ത് അങ്കിൾ എൻ്റെ ഫ്രണ്ട് ഡയലോഗ് ബൈ യെസ് സമ്പത്ത് അങ്കിൾ എൻ്റെ ഫ്രണ്ടാണ് അതെ ആക്ടിങ് സൂപ്പറാണ് താങ്ക് യു ആട്ടൻ്റെ ആക്ടിങ് പൊളി നല്ല ഗെറ്റ് അപ്പ് പ്ലീസ് സേ ഹൈ ടു മീ വി ലിവ് ഇൻ പൊറ്റമ്മൽ കാലിക്കറ്റ് നിയർ വിഷ്ണു പൊറ്റമ്മലാണോ ഇവിടെ അടുത്താണല്ലോ ഹായ് സോ വിച്ച് ആക്ടർ ഓർ ഡയറക്ടർ ഇൻസ്പയർ യു ഇൻ ആക്ടിങ് എനിക്ക് ഏറ്റവും അങ്ങനെ എന്ന് പറയുകയാണെങ്കിൽ സീ ഞാൻ പറയട്ടെ നമ്മൾ ഒരു ആക്ടർ ഇപ്പം ഗുരു എന്ന സിനിമ ഗുരു എന്ന സിനിമയിലെ ലാലേട്ടൻ്റെ പെർഫോമൻസ് അപാര പെർഫോമൻസ് ആയിരുന്നു അല്ലേ അതേ ലാലേട്ടൻ സാഗർ ഇലിയാസ് ജാക്കി അഭിനയിച്ചപ്പോൾ എന്ത് പറ്റി അത് വേറൊരു ടൈപ്പ് പടം ഗുരു കണ്ടപ്പോൾ എനിക്ക് തോന്നി ഗുരു പോലൊരു അഭിനയം സിനിമ എങ്ങനെയെങ്കിലും അഭിനയിക്കണമേന്നൊരു ഭയങ്കര ആഗ്രഹം സാഗർ ഇലിയാസ് ജാക്കി കണ്ടപ്പോൾ അതും കാണണം അതുപോലെ ഒരു സ്റ്റൈലിഷ് ക്യാരക്ടർ ചെയ്യണമെന്നൊരു ആഗ്രഹം അപ്പം നമ്മൾ ആക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പല ഇപ്പം വാത്സല്യം എന്ന് പറഞ്ഞ സിനിമയിലും മമ്മൂക്ക പൊന്തന്മാടയിലും മമ്മൂക്ക മെമ്മറീസ് പടത്തിലെ പൃഥ്വിരാജ് അല്ലെങ്കിൽ പെട്ടിയോളൻ്റെ മാലകിൽ ആസിഫ് അലി ഇങ്ങനെയുള്ള ഫഹദ് നമ്മുടെ ഏതാണ് ഇപ്പം ലാസ്റ്റ് ഒരു പടം ഇറങ്ങിയില്ലേ അയ്യോ എൻ്റെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല മഹേഷിൻ്റെ പ്രതികാരം അപ്പം നമ്മൾ ഇത്തരം ക്യാരക്ടേഴ്സ് കാണുമ്പോൾ നമുക്കിതെല്ലാം ചെയ്യണം എന്നാണ് നമ്മളുടെ ആഗ്രഹം അല്ലാണ്ട് ഒരാളെ കണ്ടിട്ട് ഇവരെ പോലെ എന്നല്ല അപ്പം അതുകൊണ്ട് എനിക്ക് പല ആൾക്കാരും എൻ്റെ ആക്ടിങ്ങിൻ്റെ ഇതിൽ എനിക്ക് ഇപ്പം രജനീകാന്ത് നമ്മുടെ രജനീകാന്ത് പറഞ്ഞാൽ അവരുടെ പുള്ളിൻ്റെ സ്റ്റൈല് പുള്ളിൻ്റെ ആ ഒരു ഫാൻ ഫോളോയിങ് പുള്ളിൻ്റെ ഒരു ലൈഫ് അതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരാൾ എന്നല്ല എനിക്ക് ഓൾമോസ്റ്റ് ഒരുപാട് പേരുടെ പേരെ ഞാൻ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് വണ്ടർഫുൾ പെർഫോമൻസ് കീപ്പ് ഇറ്റ് അപ്പ് യു ഹാവ് ബ്രൈറ്റ് ഫ്യൂച്ചർ താങ്ക് യു സോ മച്ച് ഹായ് സൂപ്പർ പേഴ്സണാലിറ്റി താങ്ക്സ് വേദിയൊക്കെ ഡിവോഴ്സ് കൊടുക്കരുത് വി ഹേറ്റ് വേദി ആൻഡ് സിദ്ധാർത്ഥ് നമുക്ക് നോക്കാം എന്താ വേദിയൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പേഴ്സണലി ആരും ഹേറ്റ് ചെയ്യരുത് കേട്ടോ അവരൊക്കെ നമ്മൾ പറഞ്ഞ പോലെ അവരൊക്കെ പേഴ്സണലി സത്യം പറയുന്നത് വെരി നല്ല മനുഷ്യരാണ് കെ കെ മേനോൻ എൻ്റെ ഭയങ്കര റോൾ മോഡലാണ് പുള്ളി സച്ച് എ ഗുഡ് പേഴ്സൺ വേദി എൻ്റെ നല്ല ഫ്രണ്ടാണ് അവരൊക്കെ എന്താ പറയുക എൻ്റെ പേര് റബേക്ക ആണ് ഒരു ഹായ് പറയാം ഹായ് റബേക്ക എൻ്റെ അനിയത്തിയെ ബർത്ത്ഡേ ആണ് ഒരു വിഷയമാണ് റബേക്കയുടെ സിസ്റ്ററുടെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അപ്പം അവരൊക്കെ ഓക്കെ മീര തനിക്കൊന്നും വേറെ പണിയില്ലേ അധ്വാനിച്ച് ജീവിക്കാൻ മേലെ നല്ല തടിയുണ്ടല്ലോ ഇതിന് ഇതാ ഇതേപോലത്തെ കുറച്ച് ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ
ഞാൻ ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള അധ്വാനമുണ്ട്. ഇപ്പം മീര പറയുന്ന ജോലി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മീര പറയുന്ന ജോലി അധ്വാനം തടിയുള്ളവർ അധ്വാനം ജീവിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഏതെങ്കിലും ഫിഷ് മാർക്കറ്റ് പോയി കൊട്ട ചുമക്കലാണോ, മീൻ കൊട്ട അല്ലെങ്കിൽ നമ്മുടെ അരി ചുമന്ന് നടക്കലാണോ, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, മറ്റേ ടയർ പഞ്ചർ അടിക്കലാണോ, മറ്റേ ഭയങ്കരമായ ഇതൊക്കെ ചെയ്തിട്ട് അതാണോ നല്ല തടിമെടുക്കുള്ളവർ ചെയ്യണം എന്നങ്ങനെ വല്ല റൂളും വെച്ചിട്ടുണ്ടോ? സി, നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഏതൊരു ജോലിക്കും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ആക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഒരു 10 മിനിറ്റ് പോലും നിങ്ങൾ ഷൂട്ടിങ് നിങ്ങൾ നേരിട്ട് ഇരുന്ന് കാണൂല. കാരണം നമ്മൾ റീടേക്കും റീടേക്കും ലൈറ്റും അതും ഇതും എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് അതിൻ്റെ ലൈറ്റിൻ്റെ ചൂടും കാര്യങ്ങളും ഇതാണ് അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മീര അക്സെപ്റ്റേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. സി, ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാർ നമ്മൾ ചെയ്യുന്ന ഇത് ഇഷ്ടപ്പെട്ടത് കൊണ്ടും നമുക്ക് അവരൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ ലൈവിൽ ഈ പറഞ്ഞ ഇപ്പോൾ 207 പേരുണ്ട്, 207 പേര് ഇരിക്കുന്നതും അവരിത് കാണുന്നതും. അപ്പം ഈ ഏലിയൻ മൈൻഡ് പോലെ ബാക്കിയുള്ളവർക്ക് ഇല്ലാത്തൊരു വെറൈറ്റി ആയിട്ട് മൈൻഡായിട്ട് ഇരിക്കുന്ന മീരയ്ക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. അപ്പം അതുകൊണ്ട് മീര ചിന്തിച്ച് വെച്ചിരിക്കുന്ന സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കുറച്ചൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ഒന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് പബ്ലിക്കിനെ കാണിക്കരുത്. ഓക്കെ, ഏട്ടൻ മിംസിൻ്റെ അടുത്ത് എവിടെയാണ്? ഞാൻ കിണാശീലാണ്. ഇക്ക ഉമ്മ എവിടെ എവിടെ ഉണ്ട്? ഹായ്, സൂപ്പർ പെർഫോമൻസ് ആൻഡ് സൂപ്പർ എൻട്രി, താങ്ക് യു സോ മച്ച്. ഞാൻ സാനിയ, ഞാനും എൻ്റെ അമ്മ കുടുംബങ്ങളൊക്കെ ഒരു ദിവസം പോലും ആണോ? അമ്മയോട് ഹായ് പറഞ്ഞേ കേട്ടോ. വി നോട്ട്, ഓക്കെ, ഹായ് 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 ഫവാസ്, എനിക്കൊരു ഹായ് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഹായ്. ഹലോ, ഹായ് ചേട്ടാ. ഹായ് ചേട്ടനോ, ഒരു സൂപ്പർ ലുക്കാണ്, താങ്ക് യു സോ മച്ച്. ഹലോ, ഐ ലവ് യു, താങ്ക് യു. ഇക്ക അവർക്കൊന്നും റിപ്ലൈ കൊടുക്കണ്ട, ഇക്ക ആക്ടിങ് എന്നൊരു ഒഫീഷ്യലി ആണ്, അത് അറിയുന്ന ആളുകൾക്കറിയാം, കുഴപ്പമില്ല. ഇഫ് സി, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെ പണ്ട് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ പോലത്തെ ഒരു പറഞ്ഞ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മളൊരു കിണർ കുഴിക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് മണ്ണും ചളിയും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ടാവും, അത് നമ്മൾ മൈൻഡാക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ കഴിഞ്ഞാൽ വെള്ളമല്ല കിട്ടുന്നത്, അപ്പോൾ അതുകൊണ്ട് അതൊന്നും മൈൻഡാക്കണ്ട. നെഗറ്റീവ് നമുക്ക് വരണോ? നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, കള്ളനുണ്ടെങ്കിലല്ലേ പോലീസിന് പണിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ. എപ്പോഴും നമ്മളെല്ലാവർക്കും, വിജയ് ആക്ടർ വിജയ് പറഞ്ഞ പോലെ, എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈഫ് ബോറടിക്കും, മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ കുറച്ച് പാഷാണത്തെ ക്രിമികളും വേണം, അപ്പോഴേ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ ഒരു ത്രില്ലുള്ളൂ. യെസ് അഗ്രി, ഷൂട്ടിംഗ് ഇസ് വെരി ഡിഫിക്കൽട്ട് വിത്ത് ഫേസിങ് ഹെവി ലൈറ്റ്സ് ആൻഡ് ക്യാമറ. യാ, ഓഫ് കോഴ്സ്, ഐ ലൈക്ക് ഓൾ കുടുംബങ്ങളിലെ ആക്ടേഴ്സ്. താങ്ക് യു. എൻ്റെ മകനൊരു ഹായ് പറയോ. ഓഫ് കോഴ്സ്. എന്താ മകൻ്റെ പേര്? ഹായ് സൂപ്പർ ബോഡി, താങ്ക് യു. ആക്ടിങ് തന്നെയാണോ പാഷൻ ചേട്ടാ? അതെ, ആക്ടിങ് തന്നെയാണ് പാഷൻ, ആൻഡ് ഐ എം ബോൺ ഫോർ ദീസ്. ഇപ്പോൾ ഈ മീര ഒക്കെ പറഞ്ഞ പോലെ ഏതൊരു സംഗതിയും നമ്മൾ അതിൻ്റെ സക്സസ്സിലെത്തുന്നവരെ ഇതുപോലെ ഒരുപാട് പേര് നമ്മളെ പിന്നിന്ന് കുത്താനൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമ്മളിതൊന്നും ഇതിനെ ഇപ്പം എന്താ പറയുക, നമ്മൾ മുന്നോട്ട് പോകുന്നതും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് ഇവിടെ വന്ന് ഈ ലൈവിലിരിക്കുന്നവരെയും ആരും നമ്മളെ ഭയങ്കരമായി മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ടുവന്നൊന്നുമല്ല. നമ്മളുടെ ഒരു ആഗ്രഹം കൊണ്ട് നമ്മളെയാണ് പുഷ് ചെയ്യുന്നത്. ആരും നമുക്ക് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ പോവും, നിങ്ങൾ എന്താ പറയുക, നിങ്ങളങ്ങനെ ഇങ്ങനെ ഒന്നും പറഞ്ഞതാക്കിയിട്ടല്ല. പിന്നെ എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ട് ഫൈസ് എന്ന് പറഞ്ഞിട്ട്, ഫൈസിന് എന്നെ ഭയങ്കര ആക്ടറായിട്ട് കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ബെന്നി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ബ്രദർ മാതിരി ഒരാളുണ്ട്, ചെന്നൈയിലാണ്. അവനും എൻ്റെ ഞാൻ ഫസ്റ്റ് ശക്തി സീരിയൽ ചെയ്യുന്ന സമയം മുതൽ ഫാൻ എന്ന് പറയാം, ഫാനായിട്ട് വന്നാണ്. പക്ഷേ ഹീസ് ബിക്കം മൈ ബ്രദർ. അപ്പം അങ്ങനെയുള്ള ഒരു കുറച്ച് ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ. ബാക്കി എല്ലാവരും ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, നമ്മളതൊക്കെ ഫ്യുവലാക്കി എടുക്കണം, അത്രേ ഉള്ളൂ. യുവർ ആക്ടിങ് സച്ച് പെയിൻസ് വെൻ വേദിയ ഗിവ്സ് ടെൻഷൻ സോ മച്ച്. താങ്ക് യു സോ മച്ച് ചേട്ടാ. എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത്, എനിക്കങ്ങനൊന്നുമില്ല, എന്നെ ഇങ്ങോട്ട് തിരിച്ച് കടിക്കാത്ത എല്ലാ സാധനവും ഞാൻ തിന്നു. ഒരു ഹായ് പറയാമോ? ഐ ആം പ്രവീൺ വിഷ്ണു ഫ്രം പാലക്കാട് ആൻഡ് ഐ എം ബിഗ് ഫാൻ. കുടുംബവിളക്കിലെ സ്ഥിരം പ്രേക്ഷകനാണ് ഞാൻ. ഇക്കയുടെ കഥാപാത്ര സമ്പത്ത് സൂപ്പർ, അഭിനയം സൂപ്പർ, ഒരുപാട് നല്ല കഥ ഇനിയും തേടി വരട്ടെ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ നാവ് പൊന്നാവട്ടെ. ടൈം എത്രയെന്ന് ആരെങ്കിലും ഒന്ന് പറയുമോ? എനിക്കിവിടെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ ഏഷ്യാനെറ്റിലെ എല്ലാ സീരിയലും കാണാം. ആദ്യക്കേഷം ഒരു 1 hour നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. അപ്പം ഓരോ ആളുകളും ഓരോ ജോലിയുണ്ട്, അത് ചെയ്തോട്ടെ. ഇതൊന്നും ആരോടാ ഈ പറയുന്നത്? സി, അവർക്കത് ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉള്ള അവരാണെങ്കിൽ അവരിങ്ങനെ കമന്റ് അടിക്കുവോ, കമന്റ് പറയുവോ? ഇല്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ പോത്തിന്റെ അടുത്ത് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയും. അതെന്താ, പോത്തിന് സംസ്കൃതം അറിയില്ല, വേദം സംസ്കൃതത്തിലാണെന്ന് പറയുന്ന പോലെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നെഗറ്റീവ് അടിക്കുന്നവരോട് പോകാൻ പറഞ്ഞ സാഹചര്യം നല്ല ഫ്യൂച്ചർ ഉണ്ട്. താങ്ക്സ്. ഇനിയും ധാരാളം ഉയരങ്ങളൊക്കെ എടുക്കാൻ പറ്റട്ടെ. താങ്ക് യു. ഹായ്, ഇതല്ല
ചായ കുടിച്ചു. ആ ചായ കുടിച്ചു. ആ എന്തെല്ലാം. പ്ലീസ് വിഷ് മൈ ബ്രദർ കൃഷ്ണ ടുഡേസ് ബർത്ത്ഡേ. ഹായ് കൃഷ്ണ, വിഷ് മൈ ഹാപ്പി ബർത്ത്ഡേ. യു റോക്ക് ദ ഷോ, മൂവ് അഹെഡ്, ഷോ മസ്റ്റ് ഗോ ഓൺ. രാജേഷ് അത്രയേ ഉള്ളൂ. കിനാശ്ശേരി എന്നാണോ പറഞ്ഞ സ്ഥലം? അതെ. 8:40. ഓക്കെ ഫൈൻ. എൻ്റെ അമ്മച്ചി ചേട്ടൻ്റെ ഒരു ആരാധകനാണ്. ആണോ? അല്ല, ഫാനാണ്. താങ്ക്സ് അമ്മച്ചിയുടെ അടുത്ത് എൻ്റെ ഒരു സ്പെഷ്യൽ ഹായ് പറഞ്ഞേക്കും. അനു, പ്രതീഷ്, സമ്പത്ത്, നീലിമ, സുമിത്ര ചേച്ചി, അപ്പച്ചൻ, മല്ലിക ചേച്ചി, ശ്രീയേട്ട, ഞങ്ങൾക്ക് ഇഷ്ടം ഇപ്പൊ ശീതളിനെയും. ശീതള് നല്ല കൊച്ചാണ്. അയ്യോ, എന്തിനാണ് മിസ് ഗൈഡ് ചെയ്യുന്നത്? ഇതേ 7:10 ഒക്കെ അതാ പറയുന്നത്. ഹായ് ഫവാസ്, എനിക്കൊരു ഹായ് പറയൂ. ഐ എം ഫ്രം തൃശ്ശൂർ. മേരി അറിയാം, എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടല്ലോ അല്ലേ. രമ്യ, ഹലോ. ഹെയർ സ്റ്റൈൽ സെറ്റാ? ആ, ഹെയർ സ്റ്റൈൽ ഒന്ന് ആക്കി വെച്ചിരിക്കുകയാണ്. അല്ലെ, ഞാൻ ഇങ്ങനെ എപ്പോ നോക്കിയാലും എന്റെ കൈ എപ്പോ തലയിലായിരിക്കും. റോഷി, ഞാൻ മുടിയിൽ കളിക്കുന്നില്ല. ഓക്കെ, പിന്നെ എന്താണ്? ഹായ് സമ്പത്തേട്ടാ, ഹലോ. അപ്പൊ എനിക്ക്, അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ ഏകദേശം സമയമായല്ലോ. അപ്പൊ എനിക്കൊരിട്ട കാര്യം പറയാനുള്ളൂ. ആകെ ഒരു ജീവിതമേ ഉള്ളൂ. അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. എന്നുവെച്ചാൽ പാസ്റ്റും ഫ്യൂച്ചറും. നമുക്ക് ആകെ ഉള്ളത് ഈ മൊമെന്റ് ആണ്. ആ മൊമെന്റിൽ നമ്മൾ മാക്സിമം സന്തോഷമായിട്ട് ഇരിക്കുക. ഓക്കെ, നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്. അത് നമുക്ക് സന്തോഷമില്ലാത്തതും നമുക്ക് ദുഃഖം വരുന്നതുമായിട്ടുള്ള ഒരു കാര്യത്തിനോട്ടും ഇറങ്ങി നിൽക്കാണ്ടിരിക്കുക. ആ ജിബുൽ, അതല്ല ഞാൻ നോക്കുന്നത്. ഞാൻ ജിബുൽ എന്ന് എഴുതി വെച്ചിട്ടേ, ജിദുൽ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല. സോറി മാൻ. നീ പോയ അവിടുന്ന് കളി ടൗണിൽ തന്നെയാണോ ഉള്ളത്? ലിസൺ ഗൈസ്, ജിദുൽ എന്ന് പറയുന്നത് ഒരു ഒരു മോഡൽ കോർഡിനേറ്റർ എന്ന് പറയാം, കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയാം. പുള്ളി ഒരു സൈക്കോളജിസ്റ്റാണ്. ഒരുപാട് പൊസിഷൻസിൽ ഷൈൻ ചെയ്തിരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മോഡലിംഗ് ഒക്കെ പരമായിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പുള്ളിനെ മീറ്റ് നോക്കിയാൽ മെസ്സേജ് ചെയ്താൽ മതി. ദാ ജിബുൽ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ആരും തിരിഞ്ഞു നോക്കണ്ട. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നൊക്കെ വെറുതെ വിചാരിക്കുന്നതാണ്. നമ്മളൊരാൾ മാത്രം വിചാരിച്ചാൽ മതി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, ഇപ്പം അതിനൊക്കെയുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ തന്നെ. ഞാൻ പ്ലീസ് പറയാം, കാലിക്കറ്റ് കിണാശ്ശേരി. അതെ റഹി. അപ്പം ഞാനൊക്കെ എന്ന് പറയുന്നത് ഞാനൊരു ലിവിങ് എക്സാമ്പിളാണ് അതിനൊക്കെ. എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഗോഡ് ഫാദറും ഒന്നും ഉണ്ടായിട്ടല്ല ഞാനിപ്പോൾ നിങ്ങളെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നത്. എനിക്ക് ഇപ്പം ഞാനൊരു മോട്ടിവേഷൻ ക്ലാസ് പണ്ട് കേട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. ഒരു സുഖമില്ലാത്ത ആഫ്രിക്കയിൽ ജനിച്ചൊരു നടക്കാൻ പറ്റാത്തൊരു കുട്ടി 8 വയസ്സായപ്പം വടി കുത്തിപ്പിടിച്ച് നടക്കുന്നു. 13 വയസ്സായപ്പോൾ എങ്ങാനും ആ കുട്ടി പറയുന്നു സ്കൂളിൽ സ്പോർട്സ് ഉണ്ട്, ഒന്ന് അവിടെ കൊണ്ട് ഇരുത്താൻ കൊണ്ട് വെക്കാൻ പറയുന്നു. അമ്മ പറയുന്നു, മോളെ എനിക്ക് നടക്കാൻ പോലും പറ്റില്ല, നീ എങ്ങനെ നോർമലായിട്ടുള്ള കുട്ടികളുടെ കൂടെ ഓടും? അപ്പോൾ കുട്ടി പറയുന്നു, കൊണ്ട് നിർത്തമ്മേ, എന്നേക്ക് ഓടണം എന്ന് പറയുന്നു. അവിടെ കൊണ്ട് നിർത്തുന്നു. നോർമൽ കുട്ടികളൊക്കെ 1, 2, 3 എന്ന് പറയുമ്പോൾ ഓടുന്നു. ഈ കുട്ടി അയഞ്ഞ് അയഞ്ഞ് പോകുന്നു. എല്ലാവരും സഹതാപത്തോടെ നോക്കുന്നു. ഗാലറിയിൽ നിന്ന് അമ്മ കരയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുട്ടി അയഞ്ഞ് കഴിഞ്ഞും കൈകാലെല്ലാം അരഞ്ഞ് കീറി ഫിനിഷിംഗ് ലൈൻ അവിടെ ഫിനിഷ് ചെയ്യുമ്പോൾ അമ്മ വന്ന് എടുത്തൊരു കുട്ടിയോട് ചോദിക്കും, എന്തിന് മകളെ ഈ ഒരു ഇൻസൾട്ടിങ് ഒക്കെ സഹിക്കണം, എന്തിനാണ് ഇതും ചെയ്യുന്നത്? അപ്പോൾ അമ്മയുടെ കണ്ണ് അമ്മ കരയുന്നുണ്ട്. അപ്പോൾ ഈ വയ്യാത്ത കൈ കൊണ്ട് അമ്മയുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് കുട്ടി പറയുന്നുണ്ട്, അമ്മ ഒരു നാൾ കാത്തിരിക്കണം ഗാലറിയിൽ എൻ്റെ ഓട്ടം കാണാൻ വേണ്ടിയിട്ട്. അന്ന് ഈ ലോകം മുഴുവൻ കാത്തിരിക്കും എൻ്റെ ഓട്ടത്തിന് വേണ്ടിയിട്ട് എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയാണ് വിൽബർ റൂത്ത് എന്ന് പറഞ്ഞിട്ട് ആഫ്രിക്കയിൽ നമ്മൾ ജാതി പറയണ്ട, നമ്മൾ ആഫ്രിക്കയിൽ ജനിച്ച് ഈ 200, 400, 600 meter ആണെന്ന് തോന്നുന്നു. അതെനിക്ക് വളരെ ഓർമ്മയില്ല. ആദ്യമായി 3 meter ഗോൾഡ് മെഡൽ വാങ്ങിച്ച ആളായിട്ട് അവർ വളർന്നു. അതിനവർക്ക് എന്താണ് പ്രചോദനം? എന്തുകൊണ്ട് അവരവിടെ എത്തി? കാരണം അവരുടെ ഒടുക്കത്തെ ചങ്കുറപ്പ്. അപ്പൊ ആ ചങ്കുറപ്പ് എന്ന് പറഞ്ഞ സാധനം അത് നമുക്ക് ബോണായിട്ട് വരുന്നതാണ്. അത് ഒരാളും നമുക്ക് കൊണ്ടു തരുന്നതല്ല. ആ 11-ാം വയസ്സിൽ നടക്കാൻ പറ്റാത്ത കുട്ടിക്ക് ആ അവിടെ വരെ എന്ത് എത്തുകൊണ്ടെത്തി? നിങ്ങൾ നമ്മളുടെ അവരുടെ ചങ്കുറപ്പ്. അപ്പം നമുക്ക് എല്ലാവർക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് വരണം. ഐ ലൈക്ക് യുവർ ഇൻസ്പയറിംഗ് വേർഡ്സ്. ഇതൊക്കെ ഞാൻ സി നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാം. ലൈക്ക് ഞാൻ പണ്ട് ലാസ്റ്റത്തെ ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് നിങ്ങൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം ഞാൻ എനിക്കൊരു അവസരവും വരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എനിക്കൊരു ചാൻസും ഇല്ല, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല, ഞാനിങ്ങനെ ഫെഡപ്പായിട്ട് ഇരിക്കാൻ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ? ആരോ ഒരാളെന്നെ വിളിച്ചിട്ട്, സാർ നിങ്ങൾ ബിസിയാണോ, തിരക്കിലാണോ, സാർ ഇങ്ങനെ വർക്ക് ഉണ്ട്, എപ്പോൾ വരാൻ പറ്റും എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്ന പോലെ ഞാൻ തന്നെ ഇമാജിൻ ചെയ്യും. ചിലപ്പോൾ അതൊരു സൈക്കോ പ്രശ്നമായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ ഞാൻ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഗതികൾ അതൊക്കെയാണ്. അല്ലെങ്കിൽ ഗെയിം കളിക്കും, എൻ്റെ പേര് വെക്കും,
ഫവാസ് വിൻ, ഫവാസ് യാനി വോൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് കാണുമ്പോ എനിക്ക് അതൊരു ഞാൻ ജയിച്ചല്ലോ എന്നുള്ള ഒരു ഇത് വരും. അങ്ങനെയൊക്കെയാണ് ഞാൻ എന്റെ പിന്നെ വേറെ ഒന്ന് നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് അവസരങ്ങൾ ഇല്ലാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ ഡയറ്റ് ചെയ്യും, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വർക്കുള്ള സമയത്ത് ചെയ്യാൻ പറ്റാതെ ഡയറ്റ് ചെയ്യും, ബോഡിയൊക്കെ സെറ്റ് ചെയ്യും. അത് അടുത്ത ഒരു പ്രൊജക്റ്റിലോട്ട് ഞാൻ രാഗി മിനുക്കും. ഇപ്പൊ പണ്ടൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ ഡെയിലി യുദ്ധത്തിന്റെ രാവിലെ അല്ലല്ലോ ഇരുന്നിട്ട് മറ്റേ വാള് മൂർച്ചയൊക്കെ കൂട്ടി വെക്കുന്നത്, മുന്നേ ശരിയാക്കി വെക്കുമല്ലോ. എന്തിനാണ് ഇടക്ക് ഫയർ സർവീസ് ഓടി അലാറം അടിച്ച് ഓടുന്നത്? എപ്പോഴും തീ പിടിച്ചിട്ടാണോ? അല്ല. എന്തിനാണ് ഈ വിമാനവാഹിനി കപ്പലിൽ നിന്ന് ഫ്ലൈറ്റ്സ് ഇടക്ക് ഇതൊക്കെ ചെയ്യുന്നത്? കാരണം അവർ രാഗി മിനുക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണ്, എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പൊ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. നമ്മള് ഈ പറഞ്ഞ ഒരു സംഗതിയിലോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളുടെ ആ മൊമെന്റിലോട്ട് നമ്മളെ നമ്മൾ ഷേപ്പാക്കി നമ്മളെ മോൾഡ് ചെയ്ത് നമ്മൾ രാഗി മിനുക്കി വെക്കാം. എപ്പോഴാണ് നമുക്ക് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ഉദ്ദേശിച്ച പൊസിഷനിൽ നിങ്ങൾ ഫിക്സ് ചെയ്യണം. എന്നിട്ട് പിന്നെ അതിലോട്ടുള്ള യാത്രയാണ്. ഇപ്പൊ ഈ ബൈക്കിൽ യാത്ര ചെയ്യുന്നവൻ കുളു മണാലി, അവിടെ അതാണ് അവരുടെ മൈൻഡ് മൊത്തം, അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അല്ലേ. അപ്പൊ അതുപോലെ ചേട്ടാ പൊളി, താങ്ക് യു. പിന്നെ എന്താ, പ്ലീസ് ഡോണ്ട് ഡിവോഴ്സ് വേദിക്ക. നോക്കട്ടെ വേദിക്കുന്ന സ്വഭാവം എങ്ങനെയാണ്, അതനുസരിച്ചിട്ട് ഞാൻ ചെയ്യാം. ഇക്ക പുലിയാണല്ലോ. ഐ ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. താങ്ക്സ് സിന്ധു. സിന്ധു പ്ലീസ് റീപ്ലൈ. സിന്ധു പറയൂ. സിന്ധു പിന്നെ കൊച്ചിയിൽ വരാറുണ്ട്, എല്ലാവരും ചോദിക്കുന്നു കൊച്ചിയിൽ വരാറുണ്ട്, എപ്പോഴും വരാറുണ്ട്. എന്റെ കരിയർ തുടങ്ങുന്നത് കൊച്ചിയിൽ നിന്നാണ്. ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഒന്നും മറക്കാൻ പറ്റില്ല. അതിന്റെ അടുത്തൊരു എ സി മലബാർ പാലസ് ആണോ, സിറ്റി പാലസ് സംതിങ്, ഒരു ഡോർമെട്രി ഉണ്ടായിരുന്നു, ഉടുപ്പി ലോഡ്ജ് ഉണ്ടായിരുന്നു. അതൊക്കെ എന്റെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. എന്റെ മോളും മാളു കുട്ടിക്ക് ഒരു ഹായ് പറയുമ്പോൾ, ഹായ് മാളു, എന്താണ് മാളു വിശേഷം? ഗുഡ് ഡാറ്റിംഗ് സർ, താങ്ക് യു. എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കണ്ടോ? ഇപ്പം നമ്മുടെ സീരിയൽ പോലെ തന്നെയുള്ള മറ്റ് സീരിയലുകൾ എല്ലാവരും കാണാം. നല്ല കഥകളൊക്കെ ഇപ്പം നല്ല ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് വരുന്നുണ്ട്. ചാനലും നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലൊക്കെ കണ്ടില്ലേ, എന്തോരം ക്വാളിറ്റി ആയിട്ടുള്ള എച്ച് ഡി ആയി, ഐ മീൻ അവരുടെ പ്രോഗ്രാംസ് കാര്യങ്ങൾ. നിങ്ങൾ എന്റെ ബോറടിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണാം. ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ കാണുന്ന ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നു. ജീവിതം എന്ന് പറയുന്ന സാധനം വളരെ ബ്ലെസ്സിംഗ് ആണ്. ഈ നിങ്ങളെ മട്ടാഞ്ചേരി മാർട്ടിൻ പുള്ളിയാണോ, ഒരു ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു പുള്ളി ഉണ്ടല്ലോ, മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ള മട്ടാഞ്ചേരി മാർട്ടിനാന്ന് തോന്നുന്നുണ്ട്. പുള്ളിയുടെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, പുള്ളി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, നീ വീട്ടിൽ പോയി ഇരിക്കാൻ, ഇപ്പോൾ വീട്ടിലോട്ട് പോകുമ്പോൾ ഫുഡ് കിട്ടാനുള്ള സ്ഥലമുണ്ടോ? അപ്പം പുള്ളി പറയാനുണ്ട്, കിടക്കാനൊരു ബെഡുണ്ടോ? ഉണ്ട്. നിന്നെ സ്നേഹിക്കാനൊരു പട്ടിയോ പൂച്ചയോ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എങ്കിൽ എണീറ്റ് പോടാ ഇവിടുന്ന്, ആത്മഹത്യ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊന്നും പറ്റാത്തവരുണ്ട്, ക്യാൻസർ ആയിട്ട് അടുത്ത മാസം മരിക്കും, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് മരിക്കുമെന്ന് അറിഞ്ഞിട്ടും ജീവിക്കുന്നവരുണ്ട്, അതിനേക്കാൾ ദുഃഖത്തിൽ ജീവിക്കുന്നവരുണ്ട് എന്ന് പറയുന്നത് കേൾക്കാം അല്ലെ. അപ്പോൾ ആ അങ്ങേര് അവിടുന്ന് എണീറ്റ് പോയി എന്നാ പറയുന്നത്. അപ്പൊ അതുപോലെ മരണം ഒന്നും ഒന്നിനും ഒരു പരിഹാരമല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ജീവിച്ച് അങ്ങോട്ട് കാണിക്കാം. എന്തെങ്കിലും ഒന്നും പറയണ്ട, എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങോട്ട് ജീവിച്ചാൽ പറ്റൂ, അല്ലാണ്ട് വേറെ ഒരു രീതിയിലും ബാഡ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കാണ്ടിരിക്കുക. ആരെങ്കിലും ഒരു സമയത്ത് വരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. ഓക്കെ, ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കാനല്ല, നമ്മളെ സമയം എല്ലാവരും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്, ആ സമയത്തിലോട്ട് നമ്മൾ എത്തിപ്പെടും 100%. നിങ്ങൾ 100% അത് വിശ്വസിച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് നോക്കിയ 200% ദൈവം ഇങ്ങോട്ട് ഓടി വരും. ഒരു ഹായ് പറയാമോ? രേഖ, ഹലോ, സോറി ഷീബ, ഹായ്. അപ്പം എത്രയും സമയം പോകാനായോ ഒന്ന് പറഞ്ഞ സമയം എത്രയായിരുന്നു? വൈകിട്ടപ്പം ടൈമായി, അടുത്ത പ്രോഗ്രാം ഇപ്പോൾ വരും. എല്ലാവർക്കും ഞാൻ ഇന്ന് ഒരു പാട്ട് പാടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു ലൈറ്റായിട്ട് പാട്ട് പാടാം. പറന്ന് പോയൊരു കിളികളെ ഓർമ്മതൻ വഴിയിലെ ചില്ലകളിൽ വരുമോ, നിറയുമീ മിഴിയിണയിലെ നീർമണി നനവുകൾ മായ്ച്ചിടുവാൻ വരുമോ, ഒരു തൂവൽ ഇനി തരുമോ, നിറങ്ങൾ തരുമോ, സ്വരങ്ങൾ തരുമോ, മഴയുടെ ശ്രുതി തരുമോ, ഒരു ദിനം കനവിലത് മനം അരികിലത് മിഴികളിൽ അലയുകയോ, ഇതുവരെ കനവിൻ പ്രിയ മൊഴി മധു പകരും പല ദിനമോർത്തിടവേ. ആ അപ്പൊ പാട്ടും പാടിയിട്ടുണ്ട്, ആരും ഓടരുത് പ്ലീസ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടിയെന്നേ ഉള്ളൂ. പിന്നെന്താണ്, ഗുഡ് ലക്ക്, താങ്ക്സ് ഷിബ.
പിന്നെ എൻ്റെ മേലൊരു ഒന്നും ഞാൻ വായിച്ചില്ല, ഒന്ന് വായിച്ചോട്ടെ. പ്ലീസ് ഒരു ഹായ് പറയൂ, നമ്മൾ കാലിക്കറ്റ് ആണോ? റാഹി, ഓക്കെ. ഗിരിജ, ക്യാൻ ഐ ഗെറ്റ് എ ഡേ ടു സ്പെൻഡ് വിത്ത് യു? ഷമീർ, സോറി, ഐ എം നോട്ട് ഫോർ സെയിൽ ആൻഡ് ഐ എം നോട്ട് ഫോർ റെൻറ്റ്. ഒരു ഹായ് പറയുമോ? ഹായ് മാമ, ഗുഡ് നൈറ്റ് പറയൂ. കുഞ്ഞൂസ്, ഗുഡ് നൈറ്റ് കുഞ്ഞൂസ്. പാട്ട് സൂപ്പർ, താങ്ക്സ്, സൂപ്പർ പീപ്പിൾ. ഓക്കെ, വട്ട് ഐസ് ഹോപ്പ് ടു സീ ഇൻ അപ്കമ്മിങ് എപ്പിസോഡ്സ്. വാട്ട് ഹാപ്പൻ ടു സംബർ ഡ്യൂ ടു വേദിക? തീയൽ കുരുത്തതല്ലേ വേദിക, ഇങ്ങനെ അല്ലെ സമ്പത്ത്? വെയിലത്ത് വാടോ? ഐ വാണ്ട് ടു കിസ് യുവർ ഫോർ ഹെഡ്. ഇതാണ് ഈ ചില ആൾക്കാരുടെ പ്രശ്നങ്ങൾ. ഇപ്പം ഞാൻ വേറൊന്ന്, ഒരുപാട് പേര് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഗേ എന്ന് പറയുന്ന സംഗതിയോട് നിങ്ങൾ എന്തിനാണ് ഇത്ര ദേഷ്യം പിടിക്കുന്നത് എൻ്റെ ഗ്രൂപ്പിൽ. സി, ഈ ഗേ ആയാലോ അല്ലെങ്കിൽ ബൈ ആണോ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആണോ, ഇതൊന്നും നമ്മളെ സംബന്ധിക്കുന്ന ഒരു വിഷയമേ അല്ല. എനിക്ക് ഒരുപാട് ഈ ആൾക്കാർ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അഞ്ജലി ഉണ്ട്, രഞ്ജു, രഞ്ജിമാരുണ്ട്, ഒരുപാട് ഞാൻ അറിയുന്ന ഫ്രണ്ട്സുകൾ എനിക്കുണ്ട്. ഇവരൊക്കെ ഒരു പെർഫെക്റ്റ് ലൈഫ് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം എനിക്ക്, ഞാൻ സ്ട്രൈറ്റ് ആണെന്ന് വെച്ചിട്ട് കണ്ട പെണ്ണുങ്ങളെ പിന്നാലെല്ലാം പോയാൽ അങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ഒരു ഗേ ആയ ഒരാൾ അവന് അവരുടെ പാർട്ട്ണറായിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ, നമ്മളെ പിന്നാലെ നമ്മൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റിജക്ട് ചെയ്യും, നമ്മൾ ബ്ലോക്ക് ചെയ്യും. അവർ പിന്നെയും ഐഡിയ ഒക്കെ ഉണ്ടാക്കിയിട്ട് വന്ന് നമ്മളെ ആവശ്യമില്ലാതെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യില്ലേ? അതാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് ഇടക്ക്. അപ്പം എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള 100 ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ എല്ലാത്തിലും ഭാഷാണത് കൃമി എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിലും പറയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ഐഡന്റിറ്റി ഞാൻ ഇങ്ങനെയാണ് എന്ന് എല്ലാവരും കാണിക്കും. അതിലിപ്പോൾ പറഞ്ഞ ഒരുത്തനാണ് ഇപ്പം പറഞ്ഞോണ്ടിരിക്കുന്നത് കിസ് ചെയ്യട്ടെ മറ്റേതേ മറിച്ചേ എന്നൊക്കെ ഒരു ഫേക്ക് ഐഡിയും വെച്ചിട്ട് ഒരു അപ്പുറത്തിരുന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു വിടുന്നു. അപ്പം അതുപോലെ കുറേ ആൾക്കാർ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും ഇതിലൊന്നും എതിരല്ല. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾക്കുള്ള നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തണം, അതാണ് അതിൻ്റെ ഡീസൻസി അല്ലേ. അപ്പം അതില്ലാതെ നമ്മളിങ്ങനെ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന അവർക്ക് തന്നെ ഒരു അപമാനമായിട്ടുള്ള രീതിയിലാണ് അവർ മറ്റുള്ള ആൾ നല്ലപോലെ ജീവിക്കുന്ന ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോലെയാണ് മറ്റുള്ളവരുടെ ഒരുപാട് പേരുടെ ബിഹേവിയർ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒരുപാട് ഞാൻ അതിനുവേണ്ടി റിയാക്ട് ചെയ്തിരുന്നത്. കാലിക്കറ്റ് എവിടെയാണ്? കാലിക്കറ്റിൽ മാങ്കാവ്. മൈ കസിൻ ഇസ് ഇൻ കാലിക്കറ്റ്, സേ ഹൈ ടു മൈ കസിൻ. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ടൈമായി. എത്ര സമയം ആരെങ്കിലും ഒന്ന് പറഞ്ഞേ കറക്റ്റ് സമയം എന്ന് പറഞ്ഞേ. റിയ മറീൻ, ശ്രീ ശ്രീ. അപ്പം എല്ലാവരും രാത്രി സമയമൊക്കെ ആയി, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഉറങ്ങാനുള്ള സമയം, പഠിക്കുന്നവരൊക്കെ പഠിക്കൂ. കാലിക്കറ്റ് അറിയാത്ത ആളല്ല കാലിക്കറ്റിൽ എവിടെയാണെന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഹലോ സമ്പത്ത്, ഹലോ. സമയം എത്ര? കറക്റ്റ് 9 മണിയാ. ഇത് കുറെ ലൈക്സ് ആൻഡ് സപ്പോർട്ട് കിട്ടട്ടെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും നിങ്ങൾ എനിക്ക്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേര് തന്നെയാണ് ഫവാസ് ജയാനി. അപ്പോൾ സെർച്ച് ചെയ്തൊക്കെ കിട്ടും. ഡു ഫോളോ മീ, കീപ് ഇൻ ടച്ച് വിത്ത് മീ ദേർ. പ്ലീസ് സേ ഹായ് ടു മൈ അമ്മ ശ്രീലേഖ. ഹായ് ശ്രീലേഖ ആൻറ്റി, സുഖമല്ലേ? സീരിയൽ മറക്കാതെ കാണണം. 8:50 അല്ലേ, 7 മിനിറ്റും കൂടി ഉണ്ട്. എന്തെങ്കിലും ചോദിക്കാം നമുക്ക് പറയാലോ. ജോഷി, റാഹി, പിന്നെന്താണ് നഫി, നഫീസ, ഒരു ഹായ് പറയൂ. ഹലോ വിശ്വനാഥൻ, വിഷ്ണു. 9 മണിയാകുമ്പോൾ ആരെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്യണേ. വാച്ച് നടക്കുന്നില്ല, നടക്കുന്നുണ്ട് പക്ഷേ സമയം കറക്റ്റ് ആണെന്ന് അറിയില്ല. 9:55 അല്ല, 9:55 അതെ, അതുകൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത്. വാട്ട് എൽസ്? സൂര്യ, രതീഷ്, ഹായ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നു കമ്മിറ്റഡ് ആണോ, പ്രണയമുണ്ടോ ചോദിക്കുന്നു. ഓഫ് കോഴ്സ് പ്രണയം ഇല്ലാത്ത ആൾക്കാരുണ്ടോ? അപ്പം ഞാൻ, എനിക്കും പ്രണയമുണ്ട്. പ്ലീസ് ടെൽ മീ ടു ഹൈ ഫവാസ്. ഹായ് ഞാൻ പറഞ്ഞല്ലോ. ഒരു ഹായ് പറയോ, ശ്രീലത പറയാം കേട്ടോ. അപ്പം ഐ എം ഫോളോയിങ് യു ഓൾറെഡി ഇൻ ഇൻസ്റ്റാ, നൈസ് പിക്സ് യു ഗോട്ട്, താങ്ക് യു. അപ്പം എല്ലാവരും ഗായ്സ്, നമ്മുടെ പോകുന്ന സമയമായി. പറഞ്ഞ പോലെ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക, എല്ലാവരും കോവിഡ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒരുപാട് കൂട്ടം കൂടി ഗ്യാങ്ങായിട്ട് എവിടെയും അധികം ചുറ്റിയടിക്കാതിരിക്കുക. ഇനിയൊരു ലോക്ക്ഡൗൺ കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല, അറിയാലോ നമ്മുടെ സാമ്പത്തികമായിട്ടും. ശ്രീ ശ്രീ കാലിക്കറ്റിലാണോ? ആണ്. ഹായ്. നമ്മുടെ സാമ്പത്തികമായിട്ടും എല്ലാം നമ്മൾ നടുവൊടിഞ്ഞിരിക്കുകയാണ്. ഇനിയും അങ്ങനെ സിറ്റുവേഷനോട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക. ഫാമിലിയും പ്രായമുള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ പുറത്തു പോകുമ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ശരീരത്തിൽ അതിൻ്റെ വൈറസ് ഉണ്ടെങ്കിൽ അത് അവരിലോട്ട് എത്താൻ വളരെ ചാൻസസ് ഉണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ വീടിൻ്റെ അപ്പുറത്ത് ഒരു
ഒരു മാരേജ് നടന്നിട്ട് അവിടുത്തെ പുള്ളി കല്യാണത്തിന് വന്നൊരു പുള്ളി കോവിഡ് വന്നിട്ട് മരിച്ചു. അത് അവിടെ ഉള്ള ആർക്കും ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ വേറെ ആർക്കും ഒന്നും പറ്റിയില്ല. അപ്പൊ അതുപോലെ ഇത് എല്ലാവരും കളിക്കുന്ന കാര്യമല്ല, വന്നു കഴിഞ്ഞാലാണ് അറിയാലോ വന്നിട്ട് പോവും, പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഒരുപാടുണ്ട്. ട്യൂമർ ആയിട്ട് വരുന്നു എന്നൊക്കെ ഞാൻ ഇന്ന് ആരോ പറഞ്ഞു കേട്ടു, എന്റെ നോളജ് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. അതിന്റെ എഫക്ട് ഭയങ്കരമായി, അത് പോയാലും ഭയങ്കരമായിട്ട് വീണ്ടും വന്നോണ്ടിരിക്കുന്നൊക്കെ കേട്ടു. ഷൈമോൾ ഹായ്, ആഷ ബൈ ബൈ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പൊ എല്ലാവരും, ഞാൻ ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഇൻഷാല്ലാ നമുക്ക് പറ്റുകയാണെങ്കിൽ ദൈവം സഹായിച്ച് ഇനി എപ്പോഴെങ്കിലും ലൈവിൽ വരുന്നതാണ്. പിന്നെ എല്ലാവർക്കും, നിങ്ങൾ, ഞാൻ ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഞാൻ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ കാണുമ്പോൾ റിപ്ലൈ അയക്കാറുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ സംസാരിക്കുന്ന ഇന്ററാക്ട് ചെയ്യാൻ എൻ്റെ അടുത്ത്, ഞാൻ എൻ്റെ എപ്പിസോഡ്സ് വരുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഞാൻ ഇൻസൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു, ഞാനത് പിന്നെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ സ്റ്റൈല് കുറച്ച് മുടി ലെങ്ത് കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അത് കെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പേര് അബ്സോർവ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്, അപ്പം അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിങ്ങൾ കാണുക, അഭിപ്രായങ്ങളൊക്കെ യൂട്യൂബ് അതിൻ്റെ മീൻ അതിൻ്റെ താഴെ നിങ്ങളെ അറിയിക്കുക. പിന്നെ എല്ലാവരോടും നിങ്ങൾ എല്ലാവരും അന്വേഷണം ഞാൻ നമ്മുടെ സെറ്റിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, ഡിന്നർ വിത്ത് ഡിന്നർ നൈറ്റ് കുക്ക് നൈറ്റ് സംതിങ്, നമ്മൾ എന്തായിരുന്നു അത് ആർക്കെങ്കിലും അറിയോ? അതിൻ്റെ ഞാനും വേദികയായിട്ട് ഇൻഷാല്ലാ ഒന്ന് ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പം സിദ്ധുവിന് ഒരെണ്ണം കൊടുക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നോ? ഗോവിന്ദ് കുറിയിടം രേഖ, നൈസ് സിംഗിങ്, താങ്ക് യു. അത് ഞാൻ ചില പാട്ടുകൾ മാത്രം ഇങ്ങനെ പാടിപ്പാടി സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്, അല്ലാതെ ഞാനൊരു ഭയങ്കരമായ പാട്ടുകാരൻ അല്ല. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. അപ്പം ഞാനത് കേട്ട് 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 കുറച്ചങ്ങോട്ട് പാടിപ്പോകുന്നതാണ്. ഓക്കെ, അപ്പം ഗൈസ് സമയമായി, ഞാൻ പോവാണ്. എല്ലാവരും പറഞ്ഞ പോലെ നന്നായിട്ട് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ആരും ഒന്നും കൊണ്ട് തരില്ല വീട്ടിൽ വന്നിട്ട്, നിങ്ങളായിട്ട് ഇറങ്ങിപ്പോയി കണ്ടുപിടിക്കണം. ഒരുപാട് ഡിസപ്പോയിൻമെന്റും ഒരുപാട് എന്താ പറയുക ഫെഡപ്പും ഒരുപാട് സ്ലീപ്ലെസ് നൈറ്റ്സും കാര്യങ്ങളൊക്കെ വരും. അശ്വിൻ ഹായ്. അപ്പൊ അതൊക്കെ നിങ്ങളെ സ്ട്രോങ് ആക്കും, നിങ്ങളുടെ ഒരു നല്ലൊരു സമയം വരാനുണ്ട്. ആ ബെന്നി, ആ ബെന്നി ഇപ്പതാണോ വരാൻ? നീ ഓൾറെഡി ടൈം എല്ലാം മുടിഞ്ഞിച്ചു, ഞാൻ പോറേ ഇപ്പോ. ആ ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്നൊരു അവാർഡ് കിട്ടി. ഇൻസ്റ്റാ ലിങ്ക് ഒന്നുമില്ല, ഇതേ ഫവാസ് സയാനി, അത് ടൈപ്പ് ചെയ്താലും എൻ്റെ വരും. എൻ്റെ ഫോട്ടോ ഇത് ബ്ലാക്ക് ബലിനിട്ടിട്ട് ഇരിക്കുന്നുണ്ട്, എൻ്റെ എൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, നോക്കിയാൽ മതി. സുജയ് ഉണ്ട്, വരുന്നുണ്ട്. ഇപ്പം സമയം എത്രയാ? 9 മണിയായില്ലേ? ടൈം എത്രയാ കറക്റ്റ്? ഹലോ അഭിനയൻ, സൂപ്പർ, താങ്ക് യു. അപ്പം ഞാൻ ഇനിയും ബെറ്റർ ആക്കുന്നുണ്ട് എല്ലാവർക്കും, നിങ്ങൾക്ക് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ എന്ന പോലെ ഞാൻ കൂടുതൽ എൻ്റെ മിസ്റ്റേക്സ് ഒക്കെ ഞാൻ ക്ലിയർ ചെയ്യുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇനിയും എപ്പിസോഡ്സിൽ കാണാം. യുവർ ഡിന്നർ ടോക്ക് വിത്ത് വേദിക മാഡം, യെസ്, ഡിന്നർ ടോക്ക്, അത് തന്നെ ഡിന്നർ ടോക്ക് വരുന്നുണ്ട്, നമുക്ക് കാണാം. ഇപ്പം ടൈം 9 മണിയല്ലേ എന്ന് പറഞ്ഞ, അപ്പം എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഏഷ്യാനെറ്റിനും എൻ്റെ എന്നെ സീരിയലിലേക്ക് എത്തിപ്പെടാൻ എന്നെ സഹായിച്ച ദൈവം പടച്ചോൻ ജീസസ് ജോയ് ചേട്ടൻ ജോസ് ചേട്ടൻ മഞ്ജു സർ കൊളീഗ്സ് എല്ലാവർക്കും എൻ്റെ വലിയൊരു നന്ദി. ഇതൊരു അതിൻ്റെ ഒരു എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ സീരിയലിൽ ഇതിലൊക്കെ വരാൻ താല്പര്യമുള്ളവർ, ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നതുണ്ട്, എൻ്റെ കാസ്റ്റിംഗ് കോൾസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഫോളോ അപ്പ് ചെയ്യൂ. പിന്നെ വിചാരിച്ച കാര്യം ഡെഫിനറ്റ്ലി അത് നടക്കാൻ വേണ്ടി അതിനെ 100% കാണിക്കാം. ഹലോ ചേട്ടൻ്റെ സീൻസ് ഉള്ള ഡേയ്സ് മാത്രമേ ഞാൻ സീരിയൽ കാണാറുള്ളൂ, അടിപൊളിയാണ്. അങ്ങനെ അത് മോശമല്ലേ? സി നവനി, അപ്പോൾ എന്ത് മനസ്സിലാവും? എന്നെ എൻ്റെ സീൻ മാത്രം കാണാനാണെങ്കിൽ എൻ്റെ ഫോട്ടോ വല്ലതും നോക്കി എൻ്റെ വല്ലതും നോക്കിയാൽ പോരെ, കഥ മനസ്സിലാവണ്ടേ? അപ്പോഴല്ലേ അതിൻ്റെ ഒരു രസം. എല്ലാവരും ടി വി തന്നെ കാണണം കേട്ടോ, മൊബൈലിൽ വന്നതിനെ കൊണ്ട് ഒരുപാട് പേര് മൊബൈലിലോട്ട് പോയിട്ടുണ്ട്. ടി വി കാണാറ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ പോലെ, സിനിമ ടി വിയിൽ കാണുന്നത് വേറെ തന്നെ അല്ലേ? നമ്മളൊരു 6 ഇഞ്ച് മൊബൈലിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം അങ്ങോട്ട് ശരിയാവോ? അപ്പം അതുകൊണ്ട് സീരിയൽ ടി വി തന്നെ എല്ലാവരും കാണണം. ഓക്കെ, അപ്പോൾ ഗായ്സ് ബൈ ബൈ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു താങ്ക്സ് പറയുകയാണ്. എല്ലാവരും ഇത്രയും നേരം ഒരു 1 അവർ എന്നെ സഹിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്, ഗുഡ് നൈറ്റ്, ബൈ ബൈ.